അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണിത്. ഒന്ന്, വിശ്വസ്തത. വിശ്വാസവഞ്ചന അത് മുനാഫിഖിന്റെ അടയാളമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖീങ്ങളുടെ അടയാളം മൂന്നെണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, ഒന്ന് നുണ പറയൽ. വഇദാ തുമിന ഖാന, വിശ്വാസ വഞ്ചന നടത്തൽ. വഇദാ വഉദ അഖ്ലഫ, വാക്ക് നൽകിയാൽ കരാർ ലംഘിക്കുന്നത്. ഇതൊക്കെ മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. മുസ്ലിം നാമധാരികളായ നമ്മളിൽ, മുസ്ലിമീങ്ങളായ നമ്മളിൽ ഈ മൂന്ന് വിശേഷണങ്ങൾ, ഈ മൂന്ന് ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളും മുനാഫിഖായി പോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മഹത്തായ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഇദാ ഹദ്ദസ കദബ, നുണ പറയാൻ പാടില്ല. സംസാരിക്കുമ്പോൾ നുണ പറയുന്ന ആളുകൾ. വഇദാ തുമിന ഖാന, വിശ്വാസ വഞ്ചന നടത്തുന്ന ആളുകൾ. വഇദാ വഅദ അഖ്ലഫ, വാക്ക് നൽകിയാൽ ആ വാക്ക് ലംഘിക്കുന്ന ആളുകൾ. ഇപ്പോ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു മേഖലയാണ് നമ്മുടെ പെരുമാറ്റവും മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളും. ഇബാദത്തുകളെക്കാളേറെ ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് സ്വഭാവ സംസ്കരണത്തിനാണ്. പള്ളിയിൽ പോയി ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളിലാണ്. എങ്ങനെ പെരുമാറണം, സാമ്പത്തികമായി എങ്ങനെ ഇടപെടണം, കുടുംബങ്ങളോട്, മാതാപിതാക്കളോട്, ഭാര്യ ഭർത്താവിനോട്, മക്കളോട്, അയൽവാസികളോട്, അതോ നമ്മളുമായി നിരന്തരമായി സമ്പർക്കം ചെലുത്താറുള്ള സർവ ആളുകളോടും വളരെ സൗമ്യമായ രീതിയിലും മാന്യമായ രീതിയിലും ഇടപെടണം എന്നാണ് അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മോട് പഠിപ്പിക്കുന്നത്. അതിൽപ്പെട്ട ഒരു നാലെണ്ണം, ഹിഫ്ളു അമാന, അമാനത്ത്, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം, ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായി നമ്മുടെ കാലം മാറുന്നത് അപകടമാണ്. ഇത് തുഖിദൽ ഫൈ ഉദിവലൻ വൽ അമാനതു മഗ്നമൻ, വിശ്വസ്തത കിട്ടാക്കനിയായി മാറിയാൽ, ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നാടിന്റെ അന്തരീക്ഷം മാറിപ്പോയാൽ, ഭർത്താവിന് ഭാര്യയെയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ, മാതാപിതാക്കൾക്ക് മക്കളെയോ മക്കൾക്ക് മാതാപിതാക്കളെയോ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിപ്പോവാ, നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയായി പോവാ. കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്ന, പ്രയാസം തോന്നുന്ന വാർത്തകൾ നിരന്തരമായി നമ്മൾ കേൾക്കേണ്ടി വരിക. രാവിലെ എണീക്കണമായിരുന്നു, ഉറങ്ങിയാൽ തന്നെ മതിയായിരുന്നു എന്ന ചിന്തയിലേക്ക് നമ്മെ എത്തിക്കുമാറു വാർത്തകൾ ഓരോ പ്രഭാതത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. സ്വന്തം 9 മാസം ഗർഭം ചുമന്ന ഒരു കുഞ്ഞിനെ ഒരു കാരണവുമില്ലാതെ പാറയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ പോലും മടി കാണിക്കാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് തന്നെ ഒരു അപമാനമായി തോന്നുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ യർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ ഉയർത്തിക്കളയും എന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം ഉയർത്തുമെന്ന് ആരും വിചാരിച്ചിരിക്കില്ല. ഇത്രത്തോളം അല്ലാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തുകളയുമെന്ന് ആരും വിചാരിച്ചു കാണില്ല. അത്രത്തോളം ഒരു മനുഷ്യന്റെ ചിന്തയിലപ്പുറം, ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഹൃദയത്തിൽ നിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം പൂർണ്ണമായി എടുത്തു കളഞ്ഞതിൻ്റെ അടയാളം നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. മാറോട് ചേർത്തിരിക്കുന്ന മാതാവിൻ്റെ മാറിൽ നിന്ന് പിടിച്ച് വലിച്ച് വലിച്ചെറിയുമ്പോൾ ആ കുഞ്ഞിനറിയില്ലല്ലോ എൻ്റെ മാതാവ് ഇങ്ങനെ എന്നെ വലിച്ചെറിയുമോ എന്ന്. കുഞ്ഞിനൊരിക്കലും മനസ്സിലാവില്ലല്ലോ. കുഞ്ഞ് വിളിക്കുന്നതും കുഞ്ഞ് കരയുന്നതും അമ്മേ എന്ന് വിളിച്ചിട്ടായിരിക്കൂലേ, ഉമ്മ എന്ന് വിളിച്ചിട്ടായിരിക്കൂലേ. അങ്ങനെ അലമുറയിട്ട് കരയുന്ന കുഞ്ഞിന്റെ ശബ്ദത്തിന് പോലും യാതൊരു പരിഗണന നൽകാതെ മനുഷ്യരാക്ഷസന്മാരായി മൃഗങ്ങളായി മനുഷ്യൻ അധപതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹിഫ്ളു അമാന, വിശ്വസ്തത. ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കാൻ കഴിയണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയണം, മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വസിക്കാൻ കഴിയണം. വീട് സമാധാനമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. വീടാണ് മനുഷ്യന് ഞാൻ സമാധാനമായി നൽകിയത്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഒന്ന് വീട്ടിലേക്കെത്തുമ്പോൾ സമാധാനം ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് പോലും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പിന്നെ എവിടെ പോയിട്ടാണ് മനുഷ്യനൊന്ന് ആശ്വസിക്കാൻ വേണ്ടി കിടന്നുറങ്ങുക? ഒന്ന് സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ എവിടെ പോയി കിടന്നുറങ്ങും? ധൈര്യമായി കിടന്നുറങ്ങാൻ ഒരു ഭർത്താവിന് കഴിയുന്നില്ല, ധൈര്യമായി കിടന്നുറങ്ങാൻ ഒരു ഭാര്യയ്ക്ക് കഴിയുന്നില്ല. ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മളൊക്കെ ഉത്തരവാദികളാണ്. ഇത് പെണ്ണുങ്ങൾ മാത്രം പ്രശ്നമല്ല, ഇത് ആണുങ്ങളുടെയും കൂടി പ്രശ്നമാണ്. വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്നെ ഭാര്യയുടെ കവിൾത്തടങ്ങളിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ആദ്യ രാത്രി തുടങ്ങുന്ന ഭർത്താക്കന്മാരുള്ള കാലമാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ സ്നേഹത്തോടുകൂടി തുടങ്ങേണ്ട ഒരു ദാമ്പത്യ ജീവിതത്തെ ഭാര്യയുടെ കവിൾത്തടങ്ങളിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന മൃഗങ്ങളെ പോലെയുള്ള മനുഷ്യന്മാരുള്ള ഒരു കാലമാണിത്. അത്തരം കാലങ്ങളിൽ നിരന്തരമായി നമ്മൾ ജനങ്ങൾക്ക് കാരുണ്യത്തിന്റെ സന്ദേശം കൈമാറിക്കൊണ്ടേയിരിക്കുക എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ്ദുനിയാ, നാല് കാര്യങ്ങൾ നിനക്കുണ്ടായാൽ പിന്നെ ദുനിയാവ് മുഴുവനും നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. ഒന്നാമത്തേത് ഹിഫ്ളു അമാന, നീ നല്ലൊരു വിശ്വസ്തനായി മാറിയാൽ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു അമാനത്തിനെ എടുത്തു കളയുമെന്ന്. അഥവാ എന്തെങ്കിലും ഒരു വിഷയം ഒരാളെ പറഞ്ഞേൽപ്പിച്ചാൽ ഉറങ്ങി എണീക്കുമ്പോഴേക്കും അതിന്റെ അടയാളം പോലും ബാക്കിയില്ലാതെ ആ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങി എണീക്കുമ്പോഴേക്കും സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു മുതൽ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു രഹസ്യം, ആരോടും പറയരുത്, ആരും അറിയരുത് എന്ന രീതിയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു വിഷയം ഒന്ന് ഉറങ്ങി കണ്ണു ചെമ്മി തുറക്കുമ്പോഴേക്കും അത് മറന്നു പോവുകയാണ്. പിന്നെ ചെറിയൊരടയാളം ബാക്കിയുണ്ടാകും, അത് രണ്ടാമത്തെ ഉറക്കോടുകൂടി അതും കൂടി അടയാളം പോലും ബാക്കിയില്ലാതെ മറന്നു പോകും. അഥവാ ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ലോകം മാറും. അപ്പൊ ആളുകളൊക്കെ പറയാൻ തുടങ്ങും, ഇന്നാലിന്ന സ്ഥലത്ത് നല്ല ഒരു വിശ്വസ്തനായ ഒരാളുണ്ട് എന്ന്, ഇന്നാലിന്ന സ്ഥലത്ത് വിശ്വസ്തനായ ഒരാളുണ്ട് എന്ന് പറയാൻ തുടങ്ങും. അപ്പൊ ആളുകൾ വണ്ടിയും വിളിച്ച് ആ വിശ്വസ്തനെ കാണാൻ വേണ്ടി പോകും.
50 കിലോമീറ്റർ വരെ യാത്ര ചെയ്യും ഒരു വിശ്വസ്തനെ കാണാൻ വേണ്ടി. അങ്ങനെ കാണും, സലാം പറയും, സംസാരിക്കും. അപ്പൊ ഈ പോയ ആളുകൾ, വണ്ടിയിൽ പോയ ആളുകളൊക്കെ പറയും, ഓ എത്ര നല്ല ആളാണ് അയാൾ, എത്ര നല്ല സൂക്ഷ്മതയുള്ള മനുഷ്യനാണ് അയാൾ, എത്ര നല്ല സ്വഭാവമാണ് അയാളുടേത്, എന്ത് നല്ല ദീനീബോധമുള്ള ആളാണ് എന്നിങ്ങനെ ഈ കിലോമീറ്ററുകളോളം താണ്ടി വിശ്വസ്തനെ കാണാൻ പോയ ആളുകൾ പരസ്പരം ചർച്ച ചെയ്യും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അയാളുടെ ഹൃദയത്തിൽ ലവലേശം പോലും, ഈമാനിന്റെ അംശം പോലും ഉണ്ടാവൂല. ഈമാൻ ഒരംശം പോലും, ഒരണുമണി പോലും ഈമാൻ ഈ ആളുടെ ഹൃദയത്തിൽ ഉണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ നാട്ടുകാരൊക്കെ വലിയ സംഭവമായി കാണുന്ന ആളുകൾ, ഭയങ്കര മനുഷ്യനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, ആളുകൾ വ്യത്യസ്തമായ സ്ഥലത്ത് നിന്ന് കാണാൻ വരുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹത്തിന്റെ ഈമാൻ ഹൃദയത്തിൽ ലവലേശം പോലും ഉണ്ടാകൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. ഇങ്ങനെ ഒരു രീതിയിലേക്കാണ് ലോകം പോകുന്നത് എന്ന് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല. ചതി അല്ലാഹുവിന് ഇഷ്ടമല്ല. വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല. ചതിക്കുന്ന ആളുകളെ അല്ലാഹു വെറുതെ വിടൂല. ചതിയന്മാരുടെ പിന്നാലെ, അവരുടെ പിൻഭാഗത്ത് നാളെ പാരത്രീക ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു കൊടിയുണ്ടാകും. ആ കൊടിയിൽ ചതിയന്മാരാണ് എന്ന് എഴുതി വെക്കപ്പെട്ട ഒരു കൊടി ചതിയന്മാരുടെ പിൻഭാഗത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കാനല്ല, വിശ്വാസ വഞ്ചന നടത്തരുത് എന്നാണ്. സാമ്പത്തികമായി പല ആളുകളുടെയും സ്രോതസ്, പല ആളുകളുടെയും സോഴ്സ് പഠിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പലരും വഞ്ചനയിലൂടെയാണ്, ചതിയിലൂടെയാണ് സമ്പത്ത് കൈക്കലാക്കിയത്. പലരും മുതലാളിമാരായത് വിശ്വാസ വഞ്ചനയിലൂടെ. കൂടെ ജോലി ചെയ്തിരുന്ന, കൂടെ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകനെ, ഷെയർ ഹോൾഡറെ, പാർട്ട്ണറെ, കുടുംബക്കാരെ, ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, ഇങ്ങനെ കുടുംബത്തിലുള്ള പല ആളുകളെ, ചങ്ങാതിമാരെ പറ്റിച്ച് ചതിച്ച് സ്വന്തം ലാഭത്തിന് വേണ്ടി അവരെ എല്ലാവരെയും ഒറ്റപ്പെടുത്തി ബഹുഭൂരിഭാഗം ആളുകളും, പല ആളുകളും ബിസിനസ് വളർത്തിയെടുക്കുന്നുണ്ട്. അവര് നാട്ടിൽ മാന്യന്മാരായി നടക്കുന്നുണ്ട്. അവര് സ്വതക്ക ചെയ്യുന്നുണ്ട്. അവര് ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളവരാണ്. പക്ഷേ അവരുടെ സമ്പത്തിന്റെ സോഴ്സ് നോക്കിയാൽ ഏതെങ്കിലും ഒരാളെ പറ്റിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് തുടങ്ങിയതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ തലമുറ മാറാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളാണിത് ശ്രദ്ധിക്കേണ്ടത്. മക്കൾക്ക് നൽകേണ്ട ഉപദേശം, ജീവിതത്തിൽ മറ്റൊരാളെ വഞ്ചിക്കാൻ പാടില്ല, വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല എന്ന്. വിശ്വാസ വഞ്ചന നിഫാഖിന്റെ അടയാളമാണ്, മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. എന്നാൽ ആ മുനാഫിഖീങ്ങളെ അല്ലാഹു തആല നാളെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ശിക്ഷിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും മുനാഫിഖീങ്ങൾ. പിന്നെ പറഞ്ഞു, വസിദ്ഖ് ഹദീസിൻ, വസിദ്ഖ് ഹദീസിൻ, സത്യസന്ധത നിങ്ങൾക്കുണ്ടായാൽ, സത്യസന്ധന്മാരായി നിങ്ങൾ മാറിയാൽ, നിങ്ങൾക്ക് മറ്റുള്ള എന്ത് നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല സത്യം പറഞ്ഞതിന്റെ പേരിൽ.
എത്ര കൈപ്പേറിയതാണെങ്കിലും എത്ര പ്രയാസമുള്ളതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മാതാപിതാക്കൾ മക്കളോട് കളവ് പറയാൻ പാടില്ല, എന്നാൽ നിങ്ങൾ നിരന്തരമായി കളവ് പറഞ്ഞ് മക്കളോട് നിങ്ങൾ കളവ് പറയരുത് എന്ന് പറഞ്ഞാൽ അവരത് അനുസരിക്കാൻ തയ്യാറാവൂല. മദ്രസയുടെ വിഷയം, സ്കൂളിന്റെ വിഷയം, പിരിവിന്റെ വിഷയം, അങ്ങനെ ഓരോ ഓരോ വിഷയങ്ങളിൽ നിങ്ങൾ കളവ് പറയുന്നത് മക്കൾ കാണാനിടയായാൽ അവരും അതേപോലെ കളവ് പറഞ്ഞ് വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾ അവരോട് എത്ര വാദ പറഞ്ഞാലും കളവ് പറയരുത് എന്ന് പറഞ്ഞാലും അവരത് അനുസരിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തല പോയാലും സത്യമേ പറയൂ എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. മക്കളെ അതേ രീതിയിൽ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. തല പോയാലും ഞാൻ സത്യമേ പറയുള്ളൂ എന്ന ഒരു പ്രതിജ്ഞ, അതേ ഒരു പ്രതിജ്ഞ മക്കളെ കൊണ്ടെടുപ്പിക്കണം. സ്കൂളിലായാലും മദ്രസയിലായാലും എവിടെയായാലും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് നുണ പറയാതെ, അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിലും ഇനി ഏത് സില്ലി വിഷയങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കഴിവിന്റെ പരമാവധി എന്നല്ല, 100% സത്യസന്ധമായി സത്യം മാത്രം പറഞ്ഞ് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് വഹുസ്നു ഖലീഖ, നല്ല കൂട്ടുകാരുണ്ടായാൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് അതും ഏറ്റവും വലിയ നിഅമത്താണത്, ഏറ്റവും വലിയ ഉപകാരമാണത്. കാരണം നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാൽ പിന്നെ വേറെ മറ്റുള്ള എന്തു നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. സൽസ്വഭാവികളായ കൂട്ടുകാർ, നിങ്ങളും അതേപോലെ സൽസ്വഭാവത്തോടുകൂടി പെരുമാറുന്ന, മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് നല്ലവരായ ആളുകളെ മാത്രമേ കൂട്ടുകാരായി കാണാൻ പാടുള്ളൂ, നല്ല ചങ്ങാതിമാരെ മാത്രമേ നിങ്ങൾ സുഹൃത്തുക്കളായി പരിഗണിക്കാൻ പാടുള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണം പറഞ്ഞത്, നല്ല കൂട്ടുകാർക്ക് ഉദാഹരണം പറഞ്ഞത്, അത്തർ കച്ചവടം ചെയ്യുന്ന ആളെയാണ്, സുഗന്ധം വിൽക്കുന്ന ആളെയാണ്, സുഗന്ധം വിൽപ്പന നടത്തുന്ന ആളെയാണ് നല്ല കൂട്ടുകാരോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഉപമിച്ചത്. നീ അയാളിൽ നിന്ന് പൈസ കൊടുത്ത് സുഗന്ധം വാങ്ങിച്ചില്ലെങ്കിലും നിന്റെ കൂട്ടുകാരൻ, നിന്റെ ചങ്ങാതി ഒരു അത്തർ കച്ചവടക്കാരനായതിന്റെ പേരിൽ, നിനക്ക് അയാളുടെ കൂടെ നടന്നതിന്റെ പേരിൽ നിന്റെ വസ്ത്രങ്ങളിൽ സുഗന്ധമുണ്ടാകും. നിന്റെ വസ്ത്രങ്ങളിൽ നിന്നിൽ നിന്ന് നല്ല സുഗന്ധം ലഭിക്കും. എന്തുകൊണ്ട്? നീ അത്തർ കച്ചവടക്കാരന്റെ കൂടെ നടന്നു എന്ന കാരണത്താൽ ഇനി നീ നടക്കുന്നത് ഏതെങ്കിലും അടുപ്പത്ത് ജോലി ചെയ്യുന്ന കൊല്ലന്മാരുടെ അടുത്താണെങ്കിൽ, അവരാണ് നിന്റെ ചങ്ങാതിമാരെങ്കിൽ, ഒന്നുകിൽ ആ അടുപ്പത്ത് നിന്നുള്ള തീ നിന്റെ വസ്ത്രം കരിച്ചുകളയാൻ, അതേപോലെ നിന്റെ ശരീരത്തിലേക്ക് ദുർഗന്ധം വമിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ചീത്ത കൂട്ടുകാരെ കൊല്ലന്മാരുമായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ഉപമിച്ചത്. നല്ല കൂട്ടുകാരാണെങ്കിൽ അവരിൽ നിന്നുള്ള നല്ല വിശേഷണങ്ങൾ, അവരുടെ നല്ല സ്വഭാവങ്ങൾ, അവരുടെ നല്ല പെരുമാറ്റങ്ങൾ എല്ലാം നമ്മുടെ സുഹൃത്തിന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കണമെന്ന്, ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കണം, ചങ്ങാതിയുടെ സ്വഭാവം നോക്കണം. അതുകൊണ്ട് ആരെയാണ് ചങ്ങാതിയാക്കേണ്ടത് എന്ന് ഓരോ ആളുകളും ആലോചിച്ച് തീരുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കിയിട്ടാണ്.
നമ്മുടെ മക്കളെ വിലയിരുത്തേണ്ടത് നമ്മുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കിയിട്ടാണ്. ചങ്ങാതി എങ്ങനെയുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മക്കൾ സ്കൂളിലും മദ്രസയിലും നാട്ടിലും ഒക്കെ. ചങ്ങാതിമാരെങ്ങനെയുണ്ട് നോക്കുക, ഏതാണ് ചങ്ങാതി, ഏതാണ് ഇവന്റെ കൂട്ടുകാരൻ, നല്ലവരാണോ, നാട്ടിൽ ദുഷിച്ച സ്വഭാവമുള്ള ആളുകളാണോ, ദുഷ്പേരുള്ള ആളുകളാണോ, അല്ലെ സൽപേരുള്ള ആളുകളാണോ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക. ദുഷ്പേരുള്ള ആളുകളാണെങ്കിൽ, ചീത്ത പ്രസിദ്ധിയുള്ള കുപ്രസിദ്ധിയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ മക്കളെ അത്തരം കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ മക്കളെ നന്നാവാൻ കാരണമാവും. സ്കൂളുകളും അങ്ങനെ, കോളേജുകളിലൊക്കെ ദുസ്വഭാവമുള്ള നമ്മുടെ മക്കളാണെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ കൂടിച്ചേർത്ത് അവിടെ വല്ലാത്ത കുരുത്തക്കേടാണെങ്കിൽ അവിടെയുള്ള കൂട്ടുകാർ വളരെ മോശമായതുകൊണ്ടായിരിക്കും അത്തരം കോളേജുകളിൽ നിന്ന് റീസൈൻ ചെയ്യിപ്പിച്ച് അടുത്ത കോളേജിൽ നല്ലൊരു പുതിയ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി ചേർക്കലാണ് മക്കളൊക്കെ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാമത് പറയുന്നത് സമ്പാദ്യത്തിലെ സൂക്ഷ്മതയാണ്. ഒന്നാമത്തേത് വിശ്വസ്തതയാണ്, രണ്ടാമത്തേത് സത്യസന്ധതയാണ്, മൂന്നാമത്തേത് നല്ല സൗഹൃദ ബന്ധമാണ്, നാലാമത്തേത് സമ്പത്തിലെ സമ്പാദ്യത്തിലെ സൂക്ഷ്മത. മൻ അക്കല തുയ്യിബൻ, ഒരാൾ നല്ലത് തിന്നുകയും വഅമില ഫീ സുന്നഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അനുസൃതമായി ജീവിക്കുകയും ചെയ്താൽ, വഅമിനന്നാസു ബവായിഖ, അവന്റെ ശറിൽ നിന്ന് ജനങ്ങളൊക്കെ രക്ഷപ്പെട്ടാൽ, ദഖലൽ ജന്നഹ, അല്ലാഹു അയാൾക്ക് സ്വർഗം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായാൽ അയാൾ സ്വർഗത്തിലെത്തുമെന്നാ പറഞ്ഞത്. തിന്നുന്നത് ഹലാലാവണം, സമ്പാദിക്കുന്നത് ഹലാലാവണം, ഹറാം സമ്പാദിക്കാതെ ജനങ്ങളെ വെറുപ്പിക്കാതെ മാന്യമായി ജീവിച്ചാൽ, ദഖലൽ ജന്നഹ, അവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ നല്ല യുവാക്കളായ ചെറുപ്പക്കാർ നന്നായി ഇബാദത്ത് ചെയ്യുന്നത് ഇബ്ലീസ് കാണാനിടയായാൽ ചെറുപ്പക്കാരുടെ ഇബാദത്തിനാണ്. ഇബ്ലീസിന് വല്ലാത്ത ദേഷ്യം, ചെറുപ്പക്കാരുടെ ഇബാദത്താണ് നല്ല പ്രതിഫലമുള്ള ഇബാദത്ത്. 90 വയസ്സായി, 60 വയസ്സായത് മുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. അതിനൊന്നും വലിയ കാര്യമില്ല, കൂലിയൊക്കെ കിട്ടുമില്ല എന്നല്ല, ആ തഹജ്ജുദിലൊന്നും വലിയ നേട്ടമൊന്നുമില്ല. കാരണം നിന്റെ യൗവനത്തിൽ നീ തഹജ്ജുദ് നിസ്കരിച്ചോ എന്നാണ് അള്ളാഹു നോക്കുക. യുവാവായിരിക്കെ എത്രത്തോളം അള്ളാഹുവിനെ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു നോക്കുക. യൗവനം നഷ്ടപ്പെട്ടു, വയസ്സായി, ജനങ്ങൾക്കിടയിൽ നാട്ടുകാർക്കിടയിൽ അംഗീകാരമില്ല, പിന്നെ വയസ്സായി, പിന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇബാദത്ത് തുടങ്ങും, തസ്ബീഹുമാല കയ്യിൽ പിടിക്കാൻ തുടങ്ങും, പള്ളിക്ക് പോകാൻ തുടങ്ങും. അതൊക്കെ ഏത് മനുഷ്യന്മാരും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇബ്ലീസ് അതത്ര ശ്രദ്ധിക്കൂല, വയസ്സന്മാരുടെ ഇബാദത്തിന് അത്ര ശ്രദ്ധിക്കൂല, യുവാക്കളുടെ ഇബാദത്തിനെയാണ് ഇബ്ലീസ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നല്ല യുവാക്കൾ അള്ളാഹുവിന് വേണ്ടി ആരാധിക്കുന്നതും നിസ്കരിക്കുന്നതും ഇബാദത്ത് ചെയ്യുന്നതൊക്കെ ഇബ്ലീസ് കാണാനിടയായാൽ ഇബ്ലീസ് പറയും, അയാൾ എവിടെ നിന്നാണ് സമ്പാദിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഈ യുവാവിന്റെ വരുമാനം എന്താണെന്ന് നോക്കണം. ഈ യുവാവിന്റെ വരുമാനം എന്താണ്, ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കണം. ഇയാളുടെ സമ്പാദ്യം ഹറാമായ സമ്പാദ്യമാണെങ്കിൽ, നിങ്ങളയാളെ വിട്ടേക്കണം, നിങ്ങളയാളെ വിട്ടേക്കണം, ദഊഹു അയാളെ വിട്ടേക്കണം, അയാളെ മൈൻഡ് ചെയ്യണ്ട, ലാ തസ്തഗീലൂ ബി, പിന്നെ അയാളുടെ പിന്നാലെ പോവണ്ട, അയാൾ നിസ്കരിച്ചോട്ടെ, അയാൾ ഖുർആൻ ഓതിക്കോട്ടെ, അയാൾ സദഖ ചെയ്തോട്ടെ, ദഊഹു അയാൾ കഷ്ടപ്പെട്ട് ആരാധിച്ചോട്ടെ, ആ ഹറാമായ സമ്പാദ്യം കാരണത്താൽ തന്നെ അല്ലാഹു തആല അയാളെ തള്ളിയിരിക്കുകയാണ്, എഴുതി തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോവേണ്ടതില്ല എന്ന് പിശാച് പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിക്കുമ്പോൾ വളരെ മാന്യമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി
ജനങ്ങളെ വെറുപ്പിക്കാതെ, ജനങ്ങളെ സാമ്പത്തികമായി തട്ടിപ്പ് നടത്താതെ, വിശ്വാസ വഞ്ചന നടത്താതെ, നുണ പറയാതെ നല്ല സൗഹൃദ ബന്ധങ്ങളോടുകൂടി ജീവിക്കാൻ ശ്രമിക്കണം. കാരണം ഒരു മനുഷ്യൻ നന്നാവാൻ അഞ്ചു വഴികൾ പറഞ്ഞു തന്നപ്പോൾ അതിലൊന്ന് പറഞ്ഞത് സ്വാലിഹീങ്ങളായ ചങ്ങാതിമാരുണ്ടാകണമെന്നാണ്. നല്ല കൂട്ടുകാരുണ്ടാവണം, നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, സ്വാലിഹീങ്ങളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ പ്രധാനമായി സമ്പാദിക്കേണ്ടത് സ്വാലിഹീങ്ങളായ ആളുകളെ ചങ്ങാതിയായി കൂടെ കൂട്ടണമെന്നാണ് മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങൾ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ SKSSF പത്തൊമ്പതാണിന്ന്, February 19 SKSSF സ്ഥാപക ദിനമാണിത്. ഈ മഹത്തായ സ്ഥാപക ദിനത്തിൽ കർമ്മോത്സുകരായ ഈ കേരളത്തിന്റെ അകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും SKSSFന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഇഖ്ലാസുള്ള മുത്തഖീങ്ങളായ എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവരുടെ കൂടെ കൂട്ടുകൂടാനും വേണ്ടാത്ത മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ശ്രമിക്കണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഏത് പ്രവർത്തകനായാലും, നേതാക്കന്മാരായാലും, സംഘടനയായാലും, രാഷ്ട്രീയ പാർട്ടിയായാലും, പറയാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പ്രസിഡന്റ് ആവാനും സെക്രട്ടറി ആവാനും അതേപോലെ ഏത് മേഖലകളിൽ ചുക്കാൻ പിടിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ നേതാക്കന്മാരായ ആളുകൾ കറ കളഞ്ഞവരാകുമ്പോഴാണ്, നിഷ്കളങ്കരായവരാകുമ്പോഴാണ് അണികൾക്ക് അഭിമാന ബോധമുണ്ടാവുന്നത്. അണികൾക്ക് അന്തസ്സോടുകൂടി എന്റെ നേതാവ് ഇവരാണ് എന്ന് പറയാൻ കഴിയണം. നാണക്കേട് തോന്നാൻ പാടില്ല. ഇയാളാണോ നിങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ്, ഇയാളാണോ നിങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറി എന്ന് ചോദിച്ച് നമ്മുടെ സംഘടനയെ തരം താഴ്ത്തുന്ന രീതിയിലേക്കുള്ള ആളുകൾ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലെത്താൻ പാടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു പ്രസ്ഥാനം തുടക്കം കുറിച്ചത് മഹാനായ CH ഹൈദറൂസ് ഉസ്താദാണ്. അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത്. സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു, സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ, ₹5 തന്റെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ ബാക്കി വെച്ചത്. അത് മരണത്തിന്റെ അന്ന് രാത്രി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മഴയുള്ള രാത്രിയാണെന്ന് തോന്നുന്നുണ്ട്, ആരിൽ നിന്നോ കുട വാങ്ങി രാത്രി ഇരുട്ടിയ സമയത്ത് ഒരാളുടെ വീട്ടിൽ പോയി ₹5 കൊടുത്ത് തിരിച്ചു വന്നു. നേരെ വീട്ടിലെത്തി ഭാര്യയോട് മനോഹരമായ പായസം ഉണ്ടാക്കാൻ പറഞ്ഞു. ഷുഗർ ബാധിച്ച ഒരു രോഗി പായസം കുടിക്കുകയോ? അങ്ങനെ മരണശേഷം എന്തൊക്കെ ചെയ്യണം നിനക്ക് അത് ചെയ്യാനറിയോ? മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയുമോ? നിനക്ക് എങ്ങനെയാണ് മരണശേഷം എന്തൊക്കെ കർമ്മങ്ങൾ ഉണ്ട് എന്ന് നിനക്കറിയുമോ? ഞാൻ മരിച്ചാൽ നീ എന്തൊക്കെയാണ് ചെയ്യുക എന്ന തമാശയോടുകൂടി ഭാര്യയോട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചുപോയ മഹാനായ CH ഹൈദറൂസ് മുസ്ലിയാർ, അവരെ പോലെയുള്ള നിഷ്കളങ്കരായ നേതാക്കന്മാരുണ്ടാവണം നമ്മൾക്ക്. എങ്കിൽ നമ്മൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നമ്മുടെ സമസ്തയുടെ SKSSFന്റെ പ്രവർത്തകരാണ്, നമ്മുടെ നേതാവ് CH ഹൈദറൂസ് മുസ്ലിയാർ അവർകളാണ്, നമ്മുടെ നേതാവ് ഷെയ്ഖുന ഷംസുൽ ഉലമയാണ്, നമ്മുടെ നേതാവ് ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദാണ്. അതല്ലാതെ സാമ്പത്തിക തട്ടിപ്പുകൾ, അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ദുരാരോപണങ്ങൾ നേരിടുന്നവർ ദയവചെയ്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് സ്ഥാനം വളരെ അലങ്കാരമാണെന്ന് മനസ്സിലാക്കണം. സ്ഥാനം അലങ്കാരമാണ്, അത് വളരെ രസമാണ്. ചില ആളുകൾക്ക് സ്ഥാനമില്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും മിണ്ടാതിരിക്കാൻ കഴിയില്ല. സ്ഥാനമില്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തതുപോലെ അലഞ്ഞു തിരിയുന്ന ആളുകളുണ്ട് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമ്പോ. പക്ഷേ ഈ സ്ഥാനങ്ങൾ എന്നുള്ളത്, അധികാരം എന്നുള്ളത് ഉൾക്കിരീടമാണത്. അത് ഇപ്പോൾ ആവേശമാണെന്ന് തോന്നുകയാണെങ്കിലും നാളെ മഹ്ഷറിലെത്തിയാൽ അത് പ്രയാസമാണെന്ന് മനസ്സിലാക്കണം. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്,
എന്നെ ഗവർണറാക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി. നബിയെ എന്നെ ഗവർണറാക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, മുആദേ നിങ്ങൾ ബലഹീനനാണ്, മുആദേ നിങ്ങൾക്ക് അധികാരം ഏറ്റെടുക്കാനില്ല, കഴിവില്ല, മുആദേ നിങ്ങൾ ബലഹീനരാണ്. അത് മാത്രമല്ല, ഈ അധികാരം എന്നുള്ളത് നാളെ മഹ്ശറയിലെത്തിയാൽ അത് ഖേദമാണ്, ദുഃഖമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് അധികാരത്തെ മോഹിക്കരുത്. മുആദേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. പക്ഷെ നമ്മളാണെങ്കിലോ അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുകയാണ്, അധികാരത്തിന് വേണ്ടി ഗ്രൂപ്പിസം കളിക്കുന്നുണ്ട്. അധികാരം എവിടെ പോയാലും അധികാരമോഹം, അധികാരം കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസം കളിക്കാനും ആരും മടിയന്മാരല്ല, ആർക്കും അതിൽ മടിയില്ല. എന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യുന്നുണ്ടോ, അവിടെ അലസനാണവൻ, അവിടെ മടിയനാണവൻ. ഒരു ആത്മാർത്ഥമായി ഇന്നാലിന്ന കർമ്മങ്ങളൊക്കെ എനിക്കുണ്ട്, ഇന്നാലിന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ എനിക്കുണ്ട്, ഇതൊക്കെ എന്റെ ചെയ്തു തീർക്കേണ്ട ബാധ്യതയാണ് എന്ന ബോധത്തോടുകൂടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വേഗം വേഗം ചെയ്തു തീർക്കുന്നതിന് പകരം ഈ സ്ഥാനം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ഒരു പ്രവർത്തനങ്ങൾ പോലും കാഴ്ചവെക്കാത്ത ആളുകൾ അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ഖേദം തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിഷ്കളങ്കരായ ആളുകൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം. നിഷ്കളങ്കരായ ആളുകൾ സാമ്പത്തിക ക്രമക്കേടുള്ളവരാവാൻ പാടില്ല. സാമ്പത്തിക ക്രമക്കേടുണ്ടായാൽ പിന്നെ എങ്ങനെയാണ് ഒരാളെ വിശ്വസിക്കുക? ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ അയാൾക്ക് സാമ്പത്തിക ശുദ്ധി ഉണ്ടാവണം. സാമ്പത്തിക ശുദ്ധിയില്ലാത്തവരെ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ അധികാരം നൽകുന്നത്? അതേപോലെ തീരെ ശാരീരികമായി വ്യക്തിപരമായി സംശുദ്ധനല്ല, ജനങ്ങൾക്കിടയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ആളുകൾ, ദയവ് ചെയ്ത് പ്രസ്ഥാനത്തിന് കളങ്കമുണ്ടാക്കുന്നതിന് പകരം മാറി നിൽക്കാനാണ് തയ്യാറാവേണ്ടത്. എന്നിട്ട് നല്ല യോഗ്യരായ ആളുകൾ, ആത്മാർത്ഥതയുള്ള ആളുകൾ, എത്രയോ നല്ല ഇഖ്ലാസുള്ള എസ്കെഎസ്എഫിന്റെ പ്രവർത്തകരെ എനിക്കറിയാം, ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, നല്ല തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾ, മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആളുകൾ, സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ, ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ, ഇതൊരു അലങ്കാരമായി കാണാതെ മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തരായ പണ്ഡിതന്മാരോടുള്ള സ്നേഹം കൊണ്ട്, ഷംസുൽ ഉലമയോടുള്ള സ്നേഹം കൊണ്ട്, കണ്ണിയത്ത് ഉസ്താദിനോട്, ചെറുശ്ശേരി ഉസ്താദിനോട്, കാളമ്പാടി ഉസ്താദിനോട്, അങ്ങനെ മഹാന്മാരായ ഉസ്താദുമാരോടുള്ള സ്നേഹം കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ പല ആളുകൾക്കും ചില നേതൃസ്ഥാനങ്ങളിലുള്ള ആളുകളിലുള്ള കളങ്കമേറ്റ വ്യക്തികൾ കാരണത്താൽ മടുപ്പ് തോന്നുന്നത് പലപ്പോഴും പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ നേതാക്കന്മാർ മുഖ്ലീസീങ്ങളായിരുന്നു എന്ന ഒറ്റ ഒരു കാരണത്താലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിന്റെ അകത്തും പുറത്തും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇത്രയും വേരോട്ടം ലഭിച്ചത് എന്നും നമ്മൾക്ക് പറയാനുണ്ട്. സമസ്തയുടെ മുഖ്ലീസീങ്ങളായ നേതാക്കന്മാരെ, അത് ഇനിയും നിലനിൽക്കണം. ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് നമ്മുടെ പ്രസ്ഥാനത്തോട് താല്പര്യമുണ്ടാവണം. ഇനി വരാനിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതിനോട് താല്പര്യമുണ്ടാവണം. ഇതിനെ സ്നേഹിക്കണം. ഈ പതാക പിടിക്കണം. ഈ ത്രിവർണ പതാക നെഞ്ചോട് ചേർക്കണം. എന്നിട്ട് മുജാലസത്തു സ്വാലിഹീൻ, നല്ല സ്വാലിഹീങ്ങളായ കൂട്ടുകാരായി, നല്ല സ്വാലിഹീങ്ങളായ ചങ്ങാതിമാരായി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിഖായയുടെ പ്രവർത്തകരെ പോലെ എന്ത് പ്രവർത്തിക്കുമ്പോഴും പറയാനുള്ളത്, പേരിന് വേണ്ടി പ്രവർത്തിക്കരുത്, അധികാരത്തിന് വേണ്ടി നമ്മൾ ആരും പ്രവർത്തിക്കരുത്, സ്ഥാനമാനങ്ങൾ നമ്മൾ കൊതിക്കുകയും ചെയ്യരുത്. നമ്മളിലേക്ക് അധികാരം കടന്നു വന്നാൽ നമ്മൾക്ക് കഴിയുമെങ്കിൽ ഏറ്റെടുക്കണം, കഴിയില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കണം. ഞാൻ പറയുന്നത്, നമ്മൾക്കൊരു അധികാരം നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സെക്രട്ടറി ആവണമെന്ന് പറഞ്ഞാൽ, നമ്മൾക്കത് ഉത്തരവാദിത്വം എന്താണ് എന്നാണ് ആദ്യമായി നമ്മൾ ചോദിക്കേണ്ടത്. ഞാൻ പ്രസിഡന്റ് ആയാൽ എന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഞാൻ പ്രിൻസിപ്പൽ ആയാൽ എന്റെ ബാധ്യത എന്തൊക്കെയാണ്? ഞാൻ സെക്രട്ടറി ആയാൽ എന്റെ കടമകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു വേണം ഏത് ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കാനും. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതെ ഉറങ്ങാൻ പോലും പാടില്ല. നമ്മുടെ ബാധ്യത നിറവേറ്റാതെ എങ്ങനെയാണ് നമ്മൾ ഉറങ്ങാൻ കഴിയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
അള്ളാഹു തആല ഒരാൾക്ക് ഉത്തരവാദിത്വം നൽകിയാൽ, അള്ളാഹു ഒരാളെ അധികാരമേൽപ്പിച്ചാൽ, യമൂതു യൗമ യമൂത്, ആ അധികാരം ഏറ്റെടുത്ത ഒരാൾ മരിക്കുമ്പോഴേക്കും വഹുവഗാശുൻ ലിറഇയതിഹി, ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, അധികാരം ഏറ്റെടുത്തവർ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, അല്ലാഹു തആല സ്വർഗം ഹറാമാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി പള്ളിയുടെ പ്രസിഡന്റായി ചരട് വലിച്ചിട്ടാണ്, പാനലുകൾ അവതരിപ്പിച്ചിട്ടാണ്, നോട്ടുകെട്ടുകൾ വലിച്ചെറിഞ്ഞിട്ടാണ്, ശിങ്കിടികളെ തനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ശിങ്കിടികളെ ഏൽപ്പിച്ചിട്ടാണ് പ്രസിഡന്റായത്. എന്താണ് തന്റെ ഉത്തരവാദിത്വം എന്ന് അയാൾ പഠിച്ചിട്ടില്ല. അയാൾ മരിച്ചു പോകുമ്പോഴേക്കും അയാളുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, അല്ലാഹു സ്വർഗം ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ SKSSF-ന്റെ പ്രസിഡന്റ് സ്ഥാനം, സെക്രട്ടറി സ്ഥാനം, മേഖല, ശാഖ, അങ്ങനെ ഏത് ഉത്തരവാദിത്വങ്ങളാണെങ്കിലും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചോദിക്കണം നമ്മുടെ ബാധ്യത എന്തൊക്കെയാണ് എന്ന്, നമ്മുടെ കടമ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിക്കണം. എന്നിട്ട് നമ്മുടെ ഒരു വർഷ കാലയളവാണെങ്കിൽ ആ വർഷം തീരുന്നത് വരെ നമ്മുടെ ബാധ്യത ചെയ്യാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അലസത കാണിച്ചാൽ, മടി കാണിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് ഒന്നും ചെയ്യാതെ നമ്മുടെ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. മിനിങ്ങളെ, അല്ലാഹു സ്വർഗം ഹറാമാക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. നമ്മൾക്ക് നമ്മുടെ നാടുകളിൽ ഒരുപാട് ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ നടത്താനുണ്ട്. ഈ പ്രവർത്തനങ്ങൾ വെറും ഒരു വാദ വെച്ചതുകൊണ്ടോ ൂർ വെച്ചതുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ തീരൂല. നമ്മൾ നാടിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങി, ബാക്ക്ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ കളിക്കണം, പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങണം. എന്നിട്ട് എന്തൊക്കെ നമ്മുടെ നാടിന് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. വിദ്യാഭ്യാസ മേഖലകളിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച്, അതൊക്കെ ഭരണാധികാരികളുടെ കടമയാണ്. ഒരു രാജ്യം ഭരിക്കുന്നവർ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വികസിപ്പിക്കലവരുടെ കടമയാണ്, സാമ്പത്തിക വളർച്ച ഉണ്ടാക്കലവരുടെ കടമയാണ്. തകർന്നു പോകുന്ന സാമ്പത്തിക അവസ്ഥയെ പിടിച്ചുവെച്ച് അതിനെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കടമയാണ്. അറിയില്ലെങ്കിൽ ഇറങ്ങണം, അല്ലെങ്കിൽ അറിയുന്നവരെ ഏൽപ്പിക്കണം. ഇതൊന്നും ചെയ്യൂല, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും വേണ്ടത് അധികാരമാണ്. എത്ര ആളുകളാണ് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നത്, വെറും വർഗീയം പറഞ്ഞ്, ധ്രുവീകരണം പറഞ്ഞ്, നിരന്തരമായി വിഭാഗീയതയുണ്ടാക്കുന്നു എന്നല്ലാതെ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും അധികാരം വേണം, എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം. പക്ഷേ അധികാരം കിട്ടിയാൽ പ്രവർത്തിക്കാൻ ആരുമില്ല, അതാണ് വലിയ പ്രശ്നം. എല്ലാവർക്കും സ്ഥാനം വേണം, എല്ലാവർക്കും അധികാരം വേണം. എന്നായിക്കോട്ടെ, നിങ്ങൾ പ്രസിഡന്റായിക്കോളി എന്ന് പറഞ്ഞാല് പിന്നെ അയാളെ അടുത്ത ഇലക്ഷൻ ആണ് അയാളെ കാണണമെങ്കിൽ. ഇതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതിനു വേണ്ടിയാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ അധികാരത്തിന് വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങുന്നത്? പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ യൂസുഫിനെയൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അധികാരം. എന്തിന്? അർഹൻ, തന്നെക്കാൾ അർഹനായ വേറൊരാൾ ഇല്ലാന്ന് മനസ്സിലായപ്പോ ചോദിച്ചു വാങ്ങി, എന്നിട്ട് നല്ല മനോഹരമായി ഭരിച്ചില്ലേ? നമ്മളെക്കാൾ അർഹനായ വേറെ ഒരാളില്ലെങ്കിൽ നമ്മൾക്ക് ചോദിച്ചു വാങ്ങാം. നമ്മൾ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കലല്ലേ, ഏൽപ്പിച്ചാൽ തന്നെ ഏറ്റെടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളെക്കാൾ അർഹരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. ഒരു ഗ്രൂപ്പിസം പോലെ കളി നടക്കരുത്. പല സ്ഥലങ്ങളിലും ഗ്രൂപ്പിസം പോലെ കളിക്കുക. പല ആളുകൾ, എല്ലാം മഹല്ലാണെങ്കിലും സംഘടനയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എല്ലാ സ്ഥലത്തും പാർട്ടിക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിസം, മഹല്ലിനുള്ളിൽ തന്നെ ഗ്രൂപ്പിസം, സംഘടനയ്ക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിസം, ഇങ്ങനെ ഗ്രൂപ്പിസവും വിഭാഗീയതയും ഓരോ ആളുകൾ, ഓരോ കൂട്ടങ്ങൾ, ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആളുകൾക്ക് ഇത്തരം
വ്യവസ്ഥയോട് തന്നെ മടുപ്പ് തോന്നുന്നത്. ചെറുപ്പക്കാരൊക്കെ മുഖം തിരിഞ്ഞു കളയും. ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ കാലികമായ രീതിയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയില്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തോട് ആളുകൾക്ക് മടുപ്പ് തോന്നും. അതുകൊണ്ട് നമ്മൾ ഈ അടിയും പിടിയും ഗ്രൂപ്പിസവും തർക്കങ്ങളും എല്ലാം ഒഴിവാക്കി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഈ എസ് കെ എസ് എഫ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഇതിലുണ്ടാവുക എന്നുള്ളത് നല്ല ഒരു പിടി കൂട്ടുകാരാണ്. വഖായയുടെ പ്രവർത്തകർ ഏത് രാത്രിയിൽ വിളിച്ചാലും ഊണും മുറക്കും ഒഴിച്ചുകൊണ്ട് കടന്നു വരുന്നവർ, സഹചാരിയുടെ പ്രവർത്തകർ, ഇബാദിന്റെ പ്രവർത്തകർ, ഇങ്ങനെ എല്ലാ മേഖലകളിലും ഓടിച്ചാടി നടക്കുന്ന ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ ആളുകളുണ്ട്. ഈ കൂട്ടം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കൂട്ടമാണ്. ഇതിൽ എത്രയോ ചെറിയ ഒരു വിഭാഗം ആളുകൾ ആത്മാർത്ഥതയില്ലാതെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായ ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരൊക്കെ നല്ല നല്ല കൂട്ടുകാരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചു മുന്നേറുന്നവരാണ്. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. സ്നേഹിക്കാനാണ് അള്ളാഹു പറഞ്ഞത്, വെറുക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടില്ല. വെറുക്കാനുള്ള കാരണങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടത്, സ്നേഹിക്കാനുള്ള കാരണങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഓർമ്മയില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു പെണ്ണും ഒരു ഭർത്താവും ഭാര്യയെ വെറുക്കാൻ പാടില്ല. ഒരു ഭർത്താവും ഭാര്യയെ വെറുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം ഇഷ്ടപ്പെടാതെ വന്നാൽ, അവളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടാത്ത വന്നാൽ, മറ്റേതെങ്കിലും ഒരു പ്ലസ് പോയിന്റ് കണ്ട് അവളെ സ്നേഹിക്കാൻ ശ്രമിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. ചില സ്വഭാവങ്ങൾ നിനക്ക് ഇഷ്ടപ്പെടൂല ഭാര്യയുടെ. ഒരു പക്ഷേ ഭാര്യ കാണാൻ സുന്ദരിയായിക്കൊള്ളണമെന്നില്ല, അതിന്റെ പേരിൽ നീ ഭാര്യയെ വെറുക്കാൻ പാടില്ല. കാരണം അവള് നല്ല സ്വഭാവക്കാരിയാകാം. അപ്പൊ സൗന്ദര്യമില്ല എന്നതിന്റെ പേരിൽ നീ വെറുക്കുന്നതിന് പകരം സൽസ്വഭാവിയാണ് എന്ന കാരണത്താൽ നിനക്ക് സ്നേഹിച്ചുകൂടെ? അതാണ് നബി തങ്ങൾ ചോദിക്കുന്നത്. സ്വഭാവമില്ല എന്ന കാരണത്താൽ വെറുക്കുന്നതിന് പകരം സുന്ദരിയാണ് എന്ന കാരണം കണ്ട് നിനക്ക് സ്നേഹിച്ചുകൂടെ? ഇനി സൗന്ദര്യമില്ലെങ്കിലും സ്വഭാവമില്ലെങ്കിലും നല്ല പാചകക്കാരിയാണ് എന്ന കാരണത്താൽ നിനക്ക് സ്നേഹിച്ചുകൂടെ? ഇനി അതും ഇല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളവളാണ്, മക്കളെ നന്നായി പരിപാലിക്കുന്നവളാണ്, അതേപോലെ തന്നെ നല്ല ബുദ്ധിശക്തിയുള്ളവളാണ്, വീടിന്റെ സർവ വിഷയങ്ങളും വളരെ മാന്യമായ രീതിയിൽ പരിഹരിക്കുന്ന ഒരു പെണ്ണാണ്, ഇങ്ങനെ ഭാര്യമാരിലുള്ള നന്മയെ കണ്ട് സ്നേഹിക്കാൻ ശ്രമിക്കണം, കുറവ് കണ്ട് വെറുക്കാൻ ശ്രമിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്, എല്ലാ ആളുകളെയും അങ്ങനെ തന്നെയാണ്. കുറവുകൾ കണ്ട് വെറുക്കാൻ ശ്രമിക്കുന്നതിന് പകരം നന്മകൾ കണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്, നന്മകൾ കണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. ഒരാളെയും വെറുക്കാൻ നമ്മൾ ശ്രമിക്കരുത്, പിണങ്ങാൻ നമ്മൾ ശ്രമിക്കരുത്, അകറ്റി നിർത്താനും നമ്മൾ ശ്രമിക്കരുത്. പരസ്പരം സ്നേഹിച്ച് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദഖൽതു മസ്ജിദ ദിമശ്ക്, ഞാൻ ദിമശ്കിലെ ഒരു പള്ളിയിൽ പ്രവേശിച്ചു. ഫൈദാ അന ബിഫതൻ ബറാഖി സനായ, ആ പള്ളിയിൽ നല്ല സുന്ദരനായ നല്ല മുൻപല്ലൊക്കെ വെട്ടിത്തുളങ്ങുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാനിടയായി. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ കൂടുന്നുണ്ട്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആളുകൾ അദ്ദേഹത്തോടാണ് സംശയം ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതാരാണ്? അപ്പൊ അവിടെ നിന്നൊരാൾ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. മുആദ് ഇബ്നു ജബൽ, അതെ മുആദ് ഇബ്നു ജബൽ ആണ്. ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ വളരെ നേരത്തെ പള്ളിയിലേക്ക് പോയി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പരിചയപ്പെടണം. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോ എന്നെക്കാളും മുമ്പ് മുആദ് ഇബ്നു ജബൽ പള്ളിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം നിസ്കരിക്കുകയാണ്. ഞാൻ കുറച്ചു സമയം കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന് സലാം വീട്ടിയ ഉടനെ ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക ലില്ലാഹ്,
അല്ലാഹുവാണ് സത്യം, ഞാൻ താങ്കളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കാം. നമ്മൾ ആരെ സ്നേഹിക്കുന്നതിനു, ശംസുൽ ഉലമയെ നമ്മൾ സ്നേഹിക്കുന്നു. എന്ത് കാരണത്താല? ഈശക്കാരനായിരുന്നു, ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണ് ശംസുൽ ഉലമയെ നമ്മൾ സ്നേഹിക്കുന്നത്. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടോ? കണ്ണിയത്തു സാദനെ നമ്മൾ സ്നേഹിക്കുന്നു. ഇവർക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? വലിയ വലിയ വാഹനങ്ങളിൽ അവർ യാത്ര ചെയ്തിട്ടുണ്ടോ? പെൻസും BMW ഒക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ടോ? കൊട്ടാരങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്? അവർ അല്ലാഹുക്ക് വേണ്ടി ജീവിച്ചു. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം വളരെ പ്രധാനമാണ്. ഇന്നും അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരായി നമ്മൾ മാറണം. അതാണ് ഈ കൂട്ടായ്മ കൊണ്ട് നമ്മൾക്കുള്ള നേട്ടം. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക ലില്ലാഹ്. മുആദ് എന്നവരെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മുആദ് എന്നവരെ, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മുആദ് എന്നവർ ചോദിച്ചു, അല്ലാഹുവാണേ സത്യം? ഞാൻ പറഞ്ഞു, അതെ അല്ലാഹ്. വീണ്ടും ചോദിച്ചു, അല്ലാഹുവാണേ സത്യം? ഞാൻ പറഞ്ഞു, അതെ അല്ലാഹുവാണേ സത്യം. فاخذ بحبوه رداءي فجبذني اليه എന്നെ അടുത്തേക്ക് അദ്ദേഹം വിളിച്ചു. മുആദ് എന്നവർ എന്നെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു, അബിഷർ, നീ സന്തോഷിച്ചോളൂ. ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? വജബത് മഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയ, വജബത് മഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയ, എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളെ ഞാൻ സ്നേഹിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടും. വജബത്ത് മഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയ, എന്റെ മാർഗത്തിൽ സ്നേഹിക്കുക. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ട് പൈസ ഒന്നും കിട്ടൂല. പ്രത്യേകിച്ച് മെമ്പേഴ്സ്, അംഗങ്ങൾ, നേതാക്കന്മാർക്ക് ചിലപ്പോ സ്റ്റേജിലൊക്കെ കയറാം, പത്രത്തിൽ ഫോട്ടോ വരും, അങ്ങനൊരു ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ പ്രവർത്തകർ, അവർക്ക് അങ്ങനൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളായിരിക്കും. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ, അതേപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഒരുമിച്ചിരിക്കുന്നവർ. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നതിന് പേര് നിങ്ങൾക്ക് ഒരു 10 rupees പോലും കിട്ടൂല. വേദം പറഞ്ഞ എനിക്കൊരു പൈസ കിട്ടും, നിങ്ങൾക്ക് ഒരു 10 rupees പോലും തരൂല. നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ആർക്ക് വേണ്ടി അവിടെ ഇരിക്കുന്നു? ആർക്ക് വേണ്ടിയാ കിടന്നുറങ്ങിക്കൂടെ? ആർക്ക് വേണ്ടിയാ ഇരിക്കുന്നത്? ഈ മഞ്ഞും കൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടി? മുത്തജാലിസീന ഫിയ, അല്ലാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെ? അങ്ങനെ അല്ലാഹുവിന് വേണ്ടി ഇരിക്കുന്ന ആളുകളെ എന്റെ സ്നേഹം അവർക്ക് നിർബന്ധമാണ്, ഞാൻ അവരെ സ്നേഹിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പിന്നെ പറഞ്ഞു. വൽ മുതസാവിരീന ഫിയ, പരസ്പരം സിയാറത്തുകൾ ചെയ്യുന്നവർ, മുതസാവിരീന ഫിയ, സിയാറത്ത് ചെയ്യുന്നവർ. കോഴിക്കോട് കടപ്പുറത്തുള്ള മഹാനായ ശംസുൽ ഉലമയുടെ മക്ബറ നമ്മൾ സിയാറത്ത് ചെയ്യാറുണ്ട്. എന്താണ് കാരണം? ശംസുൽ ഉലമയുടെ മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്താൽ നിങ്ങൾക്ക് കാരണം പൈസ തരും? എന്താ അദ്ദേഹത്തിന്റെ മക്ബറ പോയിട്ട് സിയാറത്ത് ചെയ്യാൻ കാരണം? എന്തുകൊണ്ട്? വേറെ എത്ര ആളുകൾ കോഴിക്കോട്, വലിയ കോടീശ്വരന്മാർ മരിച്ചിട്ടുണ്ടല്ലോ, അവരൊന്നും സിയാറത്ത് ചെയ്യാത്ത എന്തുണ്ടാ? എന്താ ശംസുൽ ഉലമയ്ക്കുണ്ടായ പ്രത്യേകത? അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു. അല്ലാഹുവിന് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമയെ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്. അങ്ങനെ പരസ്പരം സിയാറത്ത് ചെയ്യുന്ന ആളുകൾ ഇനി ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഈ കോഴിക്കോടുള്ള നിങ്ങൾ കാസർഗോഡുള്ള ഒരു നിങ്ങളുടെ SKSSF ഒരു പ്രവർത്തകനെ കാണാൻ പോവുകയാണ്. കാസർഗോഡുള്ള ഒരു SKSSF പ്രവർത്തകനെ കാണാൻ പോവാണ്. അപ്പോ എന്തിനാ കാണാൻ പോകുന്നത്? ഒന്നുമില്ല, കുറെ കാലമായി വാട്സപ്പിലുള്ള ബന്ധമാണ്. ഒന്ന് കാണാൻ, പരിചയപ്പെടാൻ, സംസാരിക്കാൻ.
അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണത്. അള്ളാഹുവിനത്തരം ആളുകളെ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർ, സിയാറത്ത് ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഒരുമിച്ചിരിക്കുന്നവർ, പരസ്പരം സ്നേഹിക്കുന്നവർ, വൽ മുതബാദിലീന ഫിയ, എന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, നാലാളുകളെ ഞാൻ സ്നേഹിക്കുന്നു. അല്ല പറഞ്ഞത് നാലാളുകൾക്ക് എന്റെ സ്നേഹം നിർബന്ധമാണ്. നാലാളുകൾക്ക് എന്റെ സ്നേഹം നിർബന്ധമാണ്. ഒന്ന്, എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ. അത് അല്ലാന്റെ മാർഗത്തിൽ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എന്താ? മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും ഒരു സാധനം ഷോപ്പിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു, ഭർത്താവ് കേട്ടില്ല, അപ്പോഴേക്കും ഭാര്യ പിണങ്ങി. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമല്ല, ഇത് ദുനിയാവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്. ഭർത്താവ് ചൂരിദാർ വാങ്ങിച്ചു കൊണ്ടുവന്നു, അന്ന് ഭർത്താവിനോട് എന്തെന്നില്ലാത്ത സ്നേഹം, അന്ന് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ദുനിയാവിന്റെ സ്നേഹം. ഇനി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ ഭർത്താവ് കിടന്നുറങ്ങുന്നുണ്ട്, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നുണ്ട്, ഭാര്യക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഭാര്യ വിളിച്ചു എണീറ്റില്ല, സുബഹി നിസ്കരിക്കാൻ എണീക്കാതെ കിടന്നുറങ്ങിയ ഒരു ഭർത്താവിന് അന്ന് നാസ്ത ഉണ്ടാക്കി കൊടുത്തില്ല ഭാര്യ. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പിണങ്ങുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു ഭർത്താവിന് ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തില്ല. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയോ, നിങ്ങൾ വേണം ഹോട്ടലിൽ ചോദിച്ചോളൂ, പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പറയുന്നത് ഒരു കടമയില്ല, പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിളക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കേസ് കൊടുത്തോളൂ, കഴിവ് പ്രശ്നം ഉണ്ടാക്കി. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു ഭർത്താവിനും നിങ്ങൾ നാസ്ത ഉണ്ടാക്കി കൊടുക്കണ്ട. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. എന്നാല് ചില സ്നേഹങ്ങളുണ്ട്, കിടന്നുറങ്ങുമ്പോ ഭർത്താവ് രാത്രി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തപ്പോ, ഉദാഹരണം വേലൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് കിടന്നുറങ്ങും, മൂന്നുമണിക്കാ വീട്ടിലെത്തപ്പോ ഭാര്യക്ക് ഭയങ്കര സ്നേഹം തോന്നിയിട്ട് ഉറങ്ങിക്കോട്ടെ, രാത്രി മൂന്ന് മണിയിലെത്തും, ആ രാത്രി മൂന്ന് മണിയിലെത്തും, ഉറങ്ങിക്കോട്ടെ, ഉപേക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഉറക്കുകയല്ലോ. അതാണ് ദുനിയാവിന്റെ പേരിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഈ ഭാര്യ വിചാരിച്ചത് ഇപ്പൊ താൽക്കാലികമായിട്ടുള്ള ഉറക്കമാണെങ്കിൽ അവൾ ചിന്തിക്കേണ്ടിയിരുന്നത് പാരത്രിക ലോകത്ത് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയതിന്റെ പേരിൽ എന്റെ ഭർത്താവ് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കണമായിരുന്നു. അവളത് ചിന്തിച്ചില്ല, അവൾ താൽക്കാലികമായ വിഷയമാണ് ആലോചിച്ചത്. കിടന്നുറങ്ങുന്ന മക്കളെ സുബഹി നിസ്കരിക്കാൻ വിളിച്ചുണർത്താതെ, സുബഹി നിസ്കരിക്കാൻ വിളിച്ചുണർത്താതെ ഉമ്മമാരെ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരെ ഉറങ്ങാൻ അനുവദിക്കാറുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മയ്ക്ക് സഹിക്കാറില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിലേക്ക് പോയാൽ ഉമ്മയ്ക്കന്ന് സമാധാനമില്ല. ളുഹർ നിസ്കരിച്ചില്ലെങ്കിൽ, സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ, ളുഹാ നിസ്കരിച്ചില്ലെങ്കിൽ ഉമ്മാക്കൊരു കുഴപ്പവുമില്ല. അവിടെയാണ് പ്രശ്നം. സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് കുഴപ്പമില്ല, ളുഹാ നിസ്കരിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് കുഴപ്പമില്ല, നാസ്ത കഴിക്കാതെ സ്കൂളിലേക്ക് പോയാൽ ഉമ്മാക്ക് വലിയ ബേജാറാണ്. ഇതാണ് ദുനിയാവിന്റെ പേരിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ദുനിയാവിന്റെ പേരിലല്ല സ്നേഹിക്കേണ്ടത്, ആഖിറത്തിന്റെ പേരിലാണ്, അള്ളാഹുവിന്റെ പേരിലാണ് സ്നേഹിക്കേണ്ടത്. അഥവാ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ ഒരാളോടും പിണങ്ങാൻ പാടില്ല, എന്നാൽ ആഖിറത്തിന്റെ വിഷയത്തിൽ നമ്മൾ പിണങ്ങിയിരിക്കണം. ശരിയായില്ലെങ്കിൽ പിണങ്ങണം. ദുനിയാവിന്റെ വിഷയത്തിൽ ദുനിയാവിന്റെ വിഷയം എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ ഭാര്യ അയൺ ചെയ്ത് കൊടുത്തില്ല, ഡ്രസ് അയൺ ചെയ്ത് കൊടുത്തില്ല, ഇത് ദുനിയാവാണ്. അപ്പൊ ഭർത്താവ് പിണങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എന്താ നിനക്ക് നഷ്ടം? ദുനിയാവിന്റെ വിഷയത്തിൽ നീ പിണങ്ങാൻ പാടില്ല, നിനക്ക് സ്ഥിരിട്ടൂടെ, എനിക്ക് സ്ഥിരിട്ടൂടെ, അതിനൊന്നും നീ പിണങ്ങാൻ പാടില്ല. നേരെ മറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്ക് കിട്ടേണ്ടത് 9 മണിയായില്ലെങ്കിലും 9:30 നിനക്ക് കിട്ടിയില്ല, നീ ദേഷ്യപ്പെടാൻ പാടില്ല. പിന്നെ നീ എന്തിനാ ദേഷ്യപ്പെടേണ്ടത്? 12:45 ബാങ്ക് കൊടുത്തിട്ട് 1:30 ഭാര്യ നിസ്കരിച്ചില്ലെങ്കിൽ നിനക്ക് ദേഷ്യപ്പെടാം, ദുഹാ നിസ്കരിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടാം, തഹജ്ജുദിന് എണീറ്റില്ലെങ്കിൽ ദേഷ്യപ്പെടാം. നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കണം. നബി തങ്ങളുടെ ദാമ്പത്യ ജീവിതം നോക്കൂ. നിങ്ങൾ എവിടെയെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ദേഷ്യപ്പെട്ടത് കാണാൻ കഴിയില്ല.
നബി തങ്ങളുടെ എല്ലാ ഭാര്യമാരും പറഞ്ഞത്, ഇന്നേ വരെ ഞങ്ങളുടെ ഭർത്താവ് ദുനിയാവിന്റെ വിഷയത്തിൽ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടേയില്ല, അടിച്ചിട്ടില്ല, പിണങ്ങിയിട്ടില്ല, ഞങ്ങളോട് മിണ്ടാതിരുന്നിട്ടു, ഞങ്ങളോട് തെറ്റിയിട്ടില്ല. പിന്നെ എപ്പോഴാ എന്തെങ്കിലും പിണക്കമോ ദേഷ്യമോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹറാമു ചെയ്താൽ അല്ലെങ്കിൽ അള്ളാഹിന്റെ നിയമത്തിനെതിരെ പ്രവർത്തിച്ചാൽ മാത്രമായിരുന്നു. അപ്പൊ അങ്ങനെ സ്നേഹിക്കാം മക്കളെ. സ്കൂളിൽ നിന്ന് വന്നാലേ ഉച്ചക്ക് ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് പകരം ടിഫിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, ടിഫിനിലൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. അത് കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഉച്ചയ്ക്ക് നീ ലുഹുർ നിസ്കരിച്ചോ എന്ന് ചോദിക്കാൻ ഒരു ഉമ്മമാര് തന്നെയാണ് കാണിക്കണം. ദീനാണ് പ്രധാനം. ഈമാനിന്റെ മാധുര്യം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു, ഈമാനിന്റെ സുഗന്ധം, ഈമാനിന്റെ ടേസ്റ്റ്, ഈമാനിന്റെ രസം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ആര് നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മളൊരാളെ വെറുക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കുകയാണെങ്കിൽ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ മാധുര്യം ഇവർക്ക് ഉണ്ടാവുക, അഥവാ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, വെറുക്കുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ. അപ്പൊ ഒരാളൊരു ഭർത്താവ് ഭാര്യയെ തൊരാക്ക ചൊല്ലി, അങ്ങനെ തൊരാക്ക ചൊല്ലിയതിന്റെ പേരിലൊന്നും ജീവിതം കഴിഞ്ഞു എന്നൊന്നും പെണ്ണുങ്ങൾ വിചാരിക്കണ്ട. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു തൊലാക്കില്ല ജീവിതം കഴിഞ്ഞു, അങ്ങനൊന്നുമില്ല മമ്മിനികൾ. ഒരാൾ തൊലാക്കില്ലതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തീരാണ്, നിങ്ങൾക്ക് ഇതിനെക്കാളും വലിയ നല്ല ജീവിതം കിട്ടാൻ പോവാണ്. ഗൾഫിലൊക്കെ നോക്കിക്കങ്ങള്, ഗൾഫിലൊക്കെ അറബികള്, തൊലാക്ക് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ വിഷയമാണ്. എന്നാൽ തൊലാക്ക് ചെല്ലിയത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഉദാഹരണം, തൊലാക്ക് ചെല്ലിയ മുമ്പ് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, ആ ഭർത്താവിന് ഒരു കുട്ടിയുണ്ട്. ആ ഭർത്താവ് തൊലാക്ക് ചെല്ലി ഈ പെണ്ണിനെ വേറൊരാള് കല്യാണം കഴിച്ചു. വേറൊരാള് കല്യാണം കഴിച്ചു കോടതി മുഖാന്തരം പെണ്ണ് എന്ത് ചെയ്യണം, കുഞ്ഞിനെ ഇടക്കിടക്ക് മുൻ ഭർത്താവിന് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഈ പെണ്ണ് മുൻ ഭർത്താവിനെ കുഞ്ഞിനെ കാണിക്കാൻ വരും. അപ്പൊ അഹമ്മദ് എന്നിട്ട് അസ്സലാമു അലൈക്കും സുഖന്നെ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കും. നമ്മൾ ഒരു തൊലാക്കില്ല പിന്നെ അയാൾ ഏഴ് അലത്ത് നടക്കൂല. തൊലാക്കില്ല മുൻ ഭർത്താവിന്റെ അടുത്തേക്ക് കുട്ടിയും കൊണ്ടുവരാണ്. അപ്പൊ അഹമ്മദ് ചോദിച്ചാൽ ചുരിച്ച് സംസാരിച്ച് വീട്ടിലേക്കൊക്കെ ക്ഷണിക്കും. ഈ പെണ്ണിന്റെ ഭർത്താവും കൂടെ ഉണ്ടാവും, ഈ പെണ്ണിന്റെ പുതിയ ഭർത്താവും കൂടെ ഉണ്ടാവും, വീട്ടിലേക്കൊക്കെ ക്ഷണിക്കും ഭക്ഷണം കഴിക്കാൻ. പോവില്ല, പോയാലും പോയില്ലെങ്കിലും ഒരാൾ തൊലാക്ക ചെല്ലി എന്ന് പറഞ്ഞിട്ട് ജീവിതം അസ്തമിക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ മാറ്റിത്തിരുത്തേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാൾ തൊലാക്ക ചെല്ലി ഒഴിവാക്കി കഴിഞ്ഞാല് പിന്നെ അവൾ എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെ, അത് ഒഴിവാക്കി തൊലാക്കില്ലേ പെണ്ണാണ്, എന്തപ്പോ തൊലാക്കില്ലേ. ഒരാൾ തൊലാക്കില്ലേ ഇതുകൊണ്ട് എന്തിപ്പോ അവർക്ക് നഷ്ടം വരാൻ പോകുന്നത്. സ്ത്രീകളോട് പറയാം, നിങ്ങളൊന്നും അങ്ങനെ എന്തായി പോരുത്. ഒരാൾ തൊലാക്ക ചെല്ലി എന്ന് പറഞ്ഞ എന്റെ ജീവിതം തകർന്നു, ഞാൻ ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ പൊരുതണം. നിങ്ങൾ അങ്ങനെ ഒരൊറ്റപ്പെട്ടു പോകുന്ന ടെൻഷൻ അടിച്ച് വീട്ടിനുള്ളിൽ ആരും പുറത്തിറങ്ങാതെ ജീവിക്കുന്നവരായിട്ടൊന്നും മാറരുത്. ഒരാൾ തൊലാക്കല്ലിയാല് കല്ല് വല്ലി പുതിയ ആളുകൾ കിട്ടും, അത് നിങ്ങൾ ടെൻഷനൊന്നും ആക്കണ്ട. ഇസ്ലാം തൊലാക്കിനെ വളരെ നിരുത്സാഹപ്പെടുത്തിയ മതാണ്. എന്നിട്ടും ഒരു കാരണവുമില്ലാതെ തൊലാക്ക ചെല്ലുന്നവരൊക്കെ ഉണ്ട്, ഒരു കാരണവുമില്ലാതെ തൊലാക്ക ചെല്ലുന്നവരൊക്കെ ഉണ്ട്. അത്തരം ആളുകൾ നിങ്ങളെ തൊലാക്കല്ലി എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ധൈര്യമായി നിങ്ങൾ ജീവിച്ചോളൂ, അതിനേക്കാളും നല്ല ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകും. അന്തസ്സിന് കുറവൊന്നുമില്ല, അത് മനസ്സിലാക്കുക. ഏതായാലും അങ്ങനെ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ, ഭർത്താവിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ, ഭർത്താവ് അയാളെ തൊലാക്ക് ചെല്ലിയാലും ഇവരുടെ കൂടെ അള്ളാഹു ഉണ്ടാകും. ഭർത്താവ് ഭാര്യയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ, ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കിയാലും അള്ളാഹു ഭർത്താവിന്റെ കൂടെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഈമാനിന്റെ മാധുര്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഷഫീഉന റസൂലുള്ളാഹി. രണ്ട് ചെറുപ്പക്കാരെങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നത്? എങ്ങനെയാ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കൂട്ടുകാർ, നല്ല ചങ്ങാതിമാരാ. അതിനിടയിലാണ് ഈ കുട്ടിക്ക് പ്രേമുണ്ടാകുന്നത്. അപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞു, ഏ മോശമാണ്, അങ്ങനെ ചെയ്യരുത്, ഓം കേട്ടില്ല. അപ്പൊ ഈ ചങ്ങാതി എന്ത് ചെയ്യണം, നേരെ വീട്ടിൽ വന്നിട്ട് ഇവന്റെ ഉപ്പയോട് ഉമ്മയോട് പറയണം, നിങ്ങളുടെ മകന് ചെറിയൊരു പ്രേമത്തിൽ പെട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് സൂക്ഷിക്കണം. രണ്ട് പെൺകുട്ടികൾ പരസ്പരം നല്ല സുഹൃത്തുക്കളാണ്. കൂടെ പഠിക്കുന്ന തന്റെ സുഹൃത്തിന് മറ്റൊരാളോട് ഒരു പ്രേമം തോന്നി. അത് നിങ്ങൾ മറച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. മറച്ചു വെക്കുന്നത് അവൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് സമാനമാണ്.
പ്രേമം തുടങ്ങി. ബസ് സ്റ്റാൻഡിൽ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്, എപ്പോഴും ബസ് സ്റ്റാൻഡിൽ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. ഇവൾക്ക് നമ്പർ കൊടുക്കാറുണ്ട്, ഫോൺ കൊടുക്കാറുണ്ട്, ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇതെന്റെ ചങ്ങാതിയല്ലേ? ഫ്രണ്ട് ഇൻ നീഡ് ഈസ് ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറഞ്ഞില്ലേ? ആവശ്യത്തിൽ ഉപകരിക്കുന്ന ചങ്ങാതിയാണ് ഏറ്റവും നല്ല ചങ്ങാതി എന്ന് പറഞ്ഞിട്ട് ഈ തോന്നിവാസങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുകയാണെങ്കിൽ അതിന് ഉത്തരം, അതിന്റെ ലക്ഷണം, അതിന്റെ അടയാളം നീ നിന്റെ സുഹൃത്തിനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് സമാനമാണ്, നിന്റെ സുഹൃത്തിനെ തീയിലേക്ക് വലിച്ചെറിയുന്നതിന് സമാനമാണ്. നീ എന്ത് ചെയ്യണം? ആദ്യമായി നിന്റെ ചങ്ങാതിയെ ഉപദേശിക്കണം, ചെയ്യരുത്, മോശമാണ്, മാതാപിതാക്കൾ അറിയാതെ പണിക്ക് നിൽക്കരുത്. അവൾ കേട്ടില്ലേ, അവളുടെ ഉമ്മയോട് പറയണം, നിങ്ങളുടെ മകൾ ഇന്നാലിന്ന് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്, അതിന്റെ പ്രശ്നം ഇങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് അവർ കാത്തിരിക്കാറുള്ളത്, ഫോണ് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ പറയണം. അതാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ മറച്ചു വെക്കുന്നത് കപട സ്നേഹികളാണ്, കാപട്യക്കാരാണ്. ഇത്തരം സുഹൃത്തുക്കൾ നാളെ പാരത്രിക ലോകത്ത് നഖം കടിക്കും. ഈ മറച്ചു വെച്ചാൽ ഇവര് നാളെ നരകത്തിൽ വീഴുമ്പോ പറയും, എനിക്ക് നല്ലൊരു ചങ്ങാതി കിട്ടിയില്ലല്ലോ, എന്നെ ചങ്ങാതി രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ, നല്ലൊരു ചങ്ങാതി ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് നരകത്തിൽ വീഴാൻ കാരണമെന്ന് നരകത്തിൽ വെന്തുരുകുമ്പോ അവര് പറയും അത്രേ. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ ശ്രമിക്കുക. അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ പരസ്പരം പ്രശ്നം ഉണ്ടാവില്ല, എന്നെ കാണുമ്പോ ബഹുമാനിച്ചില്ല, എന്നോട് സലാം പറഞ്ഞില്ല, അങ്ങനെയൊന്നും ചിന്തിക്കൂല, ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ ദുനിയാവിന് വേണ്ടി സ്നേഹിച്ചാൽ എന്തെങ്കിലും ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ സഹായങ്ങൾക്ക് വേണ്ടിയൊക്കെ സ്നേഹിച്ചാൽ ഇടയ്ക്കിടെ കുഴപ്പങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളെ സിനിമക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനോട് പോവല്ല, പള്ളിക്ക് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പള്ളിക്ക് വിളിച്ചു കൊണ്ടുവരണം, വന്നില്ലെങ്കിൽ പിണങ്ങാം. കാരണം അള്ളാഹിന്റെ വിഷയത്തിൽ അവൻ എന്തെയില്ല, താല്പര്യം കാണിച്ചില്ല. സിനിമ ഹറാമിലേക്ക് അവൻ താല്പര്യം കാണിച്ചു, പിണങ്ങി. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പിണങ്ങുകയും ചെയ്യുന്ന രണ്ട് കൂട്ടുകാർക്ക് അള്ളാഹു തആല നാളെ അർശിന്റെ തണല് നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനിങ്ങളെ, അങ്ങനെ നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അവരോട് പറയണം, ഇന്നീ ലഉഹിബ്ബുക, എനിക്ക് നിങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയണം. ആണ് ആണിനെ സ്നേഹിച്ചാൽ മതി, ആണും പെണ്ണുള്ള ഈ പ്രണയത്തെ കുറിച്ചല്ല ഇത് പറയുന്നത്. ഇനി നാളെ കണ്ട പെണ്ണുങ്ങളോടൊക്കെ പോയി എനിക്ക് നിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടമാണെന്ന് പറയാൻ നിൽക്കണ്ട, അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമല്ല. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാളുടെ സ്വഭാവം കണ്ട്, അല്ലെങ്കിൽ അയാളുടെ ദീന് കണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഇൽമ കണ്ട്, അയാളുടെ പെരുമാറ്റം കണ്ട്, അയാളുടെ സാമ്പത്തികമായ സൂക്ഷ്മത കണ്ട്, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരാൾ കാണിക്കുന്ന ആ സൂക്ഷ്മതയായിരിക്കും ഒരാളോട് നമ്മൾക്ക് സ്നേഹമുണ്ടാവാൻ കാരണം. ഷംസുൽ ഉലമയോട് സ്നേഹമുണ്ടാവാൻ കാരണം അവരുടെ ദീനാണ്. കണ്ണിയത്ത് ഉസ്താദിനോട്, സി എച്ച് ഹൈദറോസ് മുസ്ലിയാരോട്, ഇവരോടൊക്കെ സ്നേഹമുണ്ടാവാൻ കാരണം അവരുടെ ദീനായിരുന്നു. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ഇവിടെ കുറെ ആളുകള് സിനിമാ നടന്മാരെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് ദീനിന്റെ പേരിലാണോ? കളിക്കാരെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഫുട്ബോൾ കളി കാണുന്ന ആളുകൾ മെസ്സി റൊണാൾഡോ ഒക്കെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്. എനിക്ക് നിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കാണെന്ന് അവരോട് പോയിട്ട് പറയാൻ പറ്റുമോ? അവർക്ക് എന്താണ് അല്ലാഹുമായിട്ട് എന്ത് ബന്ധം അവർക്കുള്ളത്? സിനിമാ നടന്മാരെ സ്നേഹിക്കുന്നു, അല്ലാഹുമായിട്ട് എന്ത് ബന്ധമുള്ളത്? സെലിബ്രിറ്റികളെ സ്നേഹിക്കുന്നു, അല്ലാഹുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക പരസ്പരം, അരശിന്റെ തണൽ കിട്ടാനത് കാരണമാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ മുതഹാബൂന ഫീ ജലാലി, എന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ, ലഹും മനാബിറു മിൻ നൂരിൻ യഖ്ബിതുഹുമു നബിയൂന വശ്ഹദാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല പ്രകാശത്താലുള്ള മിമ്പറുകൾ ഒരുക്കുമെന്നാ പറഞ്ഞത്. പ്രകാശത്താലുള്ള സിംഹാസനങ്ങൾ അല്ലാഹു ഒരുക്കും. രണ്ടാളുകൾ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ അവർക്ക് അല്ലാഹു തആല പ്രകാശത്താലുള്ള സിംഹാസനങ്ങൾ ഒരുക്കുമെന്നാ പറഞ്ഞത്. പ്രകാശത്താലുള്ള സിംഹാസനം, യഖ്ബിതുഹുമു നബിയൂന വശ്ഹദാ, അല്ലാഹു തആല പറയുന്നുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവരോട് അസൂയയായിരിക്കും ആർക്ക്? പ്രവാചകന്മാർക്കും അതേപോലെ തന്നെ രക്തസാക്ഷികളായ ശുഹദാക്കൾക്കും അവരോട് അസൂയ തോന്നും. കാരണം അത്രയും മനോഹരമായ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അസൂയ തോന്നുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ എത്ര മാന്യമായിട്ട് പരസ്പരം പെരുമാറുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ സ്ഥാനം കൂടുമെന്നാ പറഞ്ഞത്. നമ്മൾ എത്രത്തോളം സ്നേഹത്തോടെ എത്രത്തോളം മാന്യമായി നമ്മൾ മറ്റൊരാളെ ബഹുമാനിക്കുന്നുണ്ടോ അത്രത്തോളം അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾക്കുള്ള സ്ഥാനം കൂടുമെന്നാ പറഞ്ഞത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അലൈക്കും ബിൽ ഇഖ്വാൻ, നിങ്ങൾ ഒരുപാട് ചങ്ങാതിമാരെ കൂട്ടണേ എന്നാ പറഞ്ഞത്. ഒരുപാട് ചങ്ങാതിമാര് വേണം, ചങ്ങാതിമാര് നല്ലതാണ്. എന്തുകൊണ്ട്? അവർ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വലിയ ഉപകാരമാണ്. നല്ല സുഹൃത്തുക്കൾ, എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരോടാണ് ഞാൻ ഇത് പറയുന്നത്. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, സത്യസന്ധന്മാരായ ആളുകളുടെ കൂടെ നിൽക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നമ്മൾ അങ്ങനെ നിൽക്കണം. സംഘടന കുറെ ഉണ്ടാകും, പാർട്ടി കുറെ ഉണ്ടാവും, ഗ്രൂപ്പ് കുറെ ഉണ്ടാവും. ഇതിൽ ഏറ്റവും നല്ലവർ ആരാണ്? അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണം. അത് മാത്രം പോരാ, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല, ഒറ്റപ്പെട്ട് നിൽക്കരുത്. ഞാൻ അങ്ങനൊന്നുമില്ല, എനിക്കങ്ങനൊന്നുമില്ല, ഞാൻ മുസ്ലിമാണെന്നൊക്കെ പറയും. ഒരു സംഘടിതമായൊരു കൂട്ടത്തിന്റെ കൂടെ നിൽക്കാതെ തെറിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും, അത് നല്ലതല്ല. ഞാനിതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നബി തങ്ങളെ പോലെ മിമ്പറിൽ കയറി ഞാൻ നിങ്ങളോട് പ്രഭാഷണം നടത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘടിതരായി നിൽക്കണമെന്നാ പറഞ്ഞത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. ചില ആളങ്ങനെ നാട്ടിൽ വലിയ വലിയ കാര്യന്മാരായിട്ട് അവർ പറയും, വലിയ അഭിമാനത്തോടെ, എനിക്കങ്ങനെ സംഘടന ഒന്നുമില്ല, ഞാൻ ആരായിട്ട് ബന്ധമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാണ്, തെറിച്ചു നിൽക്കാണ്. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘടിതരായി നിൽക്കണമെന്നാ പറഞ്ഞത്. നിങ്ങൾ ഒരു കാരണവശാലും ഭിന്നിക്കരുത് എന്ന് പറഞ്ഞു, ഭിന്നിച്ചു പോകരുത്, സംഘടിതരായി നിൽക്കണം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്ത് ഭിന്നിപ്പുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും സംഘടനകൾ ഒരുപാടുണ്ടെങ്കിലും ദയവ് ചെയ്ത് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാൻ നിൽക്കരുത്. അനാവശ്യമായ തർക്കങ്ങൾ, അനാവശ്യമായ ഗീബത്തുകൾ, നമീമത്തുകൾ, കുറ്റം പറച്ചിലുകൾ, ഫിച്ചനകൾ, അടിപിടികൾ, കൊലപാതകങ്ങൾ, ഇത്തരം വിഷയങ്ങളുമായി യാതൊരു ബന്ധം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. സലാം പറയണം എല്ലാവരോടും, പുഞ്ചിരിക്കണം എല്ലാവരോടും. നമ്മൾക്ക് നമ്മുടെ സംഘടന, മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ സംഘടന. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞതുപോലെ ഓരോ ആളുകൾക്കും 1947 മുതൽ ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വരുമ്പോ നമ്മൾക്കൊരു എസ് ടി എസ് എസ്എഫുകാരനാവാൻ അള്ളാഹു അവസരം തന്നതുപോലെ ഓരോ ആളുകൾക്ക് ഓരോ സംഘടനയിൽ പ്രവർത്തിക്കാൻ അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ പുച്ഛിക്കുന്നത്, മറ്റുള്ളവരെയൊക്കെ തള്ളിക്കളയുന്നത്, മറ്റുള്ളവരൊക്കെ മോശമാണെന്ന് പറയുന്നതിനോട് ഒരു നിലക്കും യോജിക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക, എല്ലാവരോടും സലാം പറയുക, എല്ലാവരോടും നല്ല ബന്ധം സ്ഥാപിക്കുക. പിണക്കങ്ങൾ ഉണ്ടാവരുത്, ഇണക്കാനാണ് ശ്രമിക്കേണ്ടത്. ഭിന്നിപ്പിക്കാനാവരുത്, ചേർത്ത് നിർത്താനാണ് ശ്രമിക്കേണ്ടത്. അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കലാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാതെ നല്ല മസ്ലഹത്ത് ഉണ്ടാക്കലാണ്, ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ്. എന്നാൽ കണ്ടാൽ മിണ്ടൂല, കണ്ടാൽ സലാം പറയൂല, സലാം പറഞ്ഞാൽ സലാം അടക്കൂല. എന്തോ ഒരു ഭാരം തലയിലുള്ളത് പോലെ മുഖം വീർപ്പിച്ച് നടക്കുന്ന ഒരു പെരുമാറ്റമൊന്നും ദയവ് ചെയ്ത് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘടിതരായി നിൽക്കണമെന്നാണ് പറഞ്ഞത്. വയ്യാക്കും വൽ ഫിർഖ, നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുതേ. ഫഇന്ന ശൈത്താന മഅൽ വാഹിദ്
ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെ കൂടെയാണ് പിശാചുണ്ടാകുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെ കൂടെയാണ് പിശാചുണ്ടാകുന്നത്. രണ്ടാളുണ്ടാകുമ്പോൾ പിശാ ചകന്നു പോകുമെന്നാ പറഞ്ഞത്. രണ്ടു പേരുണ്ടെങ്കിൽ പിശാ ചകന്നു പോകുമെന്നാ പറഞ്ഞത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പിശാച്ച് വരും, രണ്ടാളുണ്ടാകുമ്പോൾ കുറച്ച് അകന്നു പോകും. മൂന്ന് പേരുണ്ടെങ്കിൽ പിന്നെയും മകളും, ഒരു സംഘമായി നിന്നാൽ പിശാച്ച് തീരെ ബന്ധമുണ്ടാവൂല എന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സംഘടിതരായി നല്ല സ്വഭാവത്തോടുകൂടി നല്ല പെരുമാറ്റത്തോടുകൂടി ഒന്നിച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാദിഖീങ്ങളായ ആളുകളുടെ കൂടെ നിൽക്കുക. നമ്മുടെ നിയ്യത്തു നന്നാണെങ്കിൽ അല്ലാഹു നമ്മൾക്ക് വിജയം നൽകാതിരിക്കൂല. ഇവിടെ പായസം കൊടുത്തു ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ മരണപ്പെട്ടുപോയ മാതാവിന്റെ പേരിൽ ദുആ ചെയ്യാനാ പറഞ്ഞത്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മർഹമത്ത് നൽകട്ടെ. ആ സുഹൃത്ത് പറഞ്ഞു, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്. ഞാൻ പലപ്പോഴും പല വേദികളിലായി വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ, മുസ്ലിം സമുദായത്തിലെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്, ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് നമ്മെ പോലെയുള്ള സമസ്തയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഉപ്പാപ്പമാര്, നമ്മുടെ ഉപ്പമാര്, നമ്മുടെ ഉമ്മമാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന രംഗങ്ങൾ നമ്മൾ നിരന്തരമായി കാണാറുണ്ട്. ഉമ്മമാരെ ഉപ്പമാരെ കുടുംബങ്ങളിൽ പലരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാറുണ്ട്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ബിദഅികളാണ് എന്ന് പറയുന്നവരുണ്ട്, ചേർക്കുന്നവരുണ്ട്, ശിർക്കാരോപിക്കുന്നവരുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായ നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ആദർശം എവിടെയും പിഴച്ചിട്ടില്ല എന്നതിന്റെ അടയാളമാണ്. നമ്മൾക്ക് എവിടെയും തെറ്റുപറ്റിയിട്ടില്ല എന്നതിന്റെ അടയാളമാണ്. മജ്ലിസുൻ നൂറിൽ പങ്കെടുത്തവരാണ് അത് കഴിഞ്ഞു പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുന്നത്. റാതീബ് സംഘടിപ്പിച്ചവരാണ് പിറ്റേ ദിവസം ജുമാ നിസ്കാരത്തിന് സുജൂദിൽ കിടന്ന് മരിക്കുന്നത്. മൗലീദ് ഓതിയവരാണ് മക്കത്ത് പോയിട്ട് കയ്യിൽ തസ്ബീഹ് മാല പിടിച്ച് ഇഹ്റാമിലായിരിക്കെ മരിച്ചു പോകുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ മൗലീദിൽ പങ്കെടുത്തവർ, മജ്ലിസുൻ നൂറിൽ പങ്കെടുത്തവർ, റാതീബിൽ പങ്കെടുത്തവർ, നിരന്തരമായി സിയാറത്തുകൾ ചെയ്തവർ, ഇവരെല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ പടയാളികൾ. സുന്നത്ത് ജമാഅത്തിന്റെ വലിയ വലിയ നേതാക്കളുടെ കഥകളല്ല പറയുന്നത്, ഉഹ്രവിയായ ആലിമീങ്ങളുടെ കഥകളല്ല പറയുന്നത്, സാധാ നാടന്മാരുടെ കഥയാണ് പറയുന്നത്. ഇങ്ങനെ ഈമാൻ സലാമത്തായി മരിക്കുന്ന ആയിരങ്ങളെ കാണിച്ചു തരാൻ പറ്റും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ. എന്നാൽ ഈ ബിദഅകൾ പറയുന്നത് പോലെ, ആരോപിക്കുന്നത് പോലെ ശിർക്കും കുഫ്റുമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾക്ക് ഇങ്ങനെ ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയുന്നത്? നല്ല മരണത്തിന്റെ ലക്ഷണം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാൾ നല്ല രീതിയിൽ ഈമാൻ സലാമത്തായി മരിക്കുന്നതിന്റെ അടയാളമാണ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് എന്ന് ശഫീഉന റസൂലുള്ളാഹ്. മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ, ദഖലൽ ജന്ന, അവർക്ക് ഞാൻ സ്വർഗം നൽകും, അവർ സ്വർഗക്കാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൂർവികന്മാരായ ഒരുപാട് ആളുകൾ മൗലീദും മജ്ലിസുന്നൂറും റാതീബും ഖുതുബിയത്തും എല്ലാം കഴിച്ച ആളുകൾ, പങ്കെടുത്ത ആളുകൾ, സിയാറത്ത് ചെയ്ത ആളുകൾ, തവസ്സുൽ ഇസ്തിഗാസ ചെയ്ത ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുമ്പോൾ മനസ്സിലാക്കിക്കൂടെ നമ്മുടെ ആദർശത്തിന് എവിടെയും പിഴച്ചിട്ടില്ല എന്ന്. എന്നാൽ ബിദഅകളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ എത്ര പേര് മരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എണ്ണിത്തരാൻ എത്ര പേരുടെ പേരുകളുണ്ട്, എത്ര ആളുകളുടെ ലിസ്റ്റുകളുണ്ട്? ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളും ഇതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണമെന്നാണ്. മരിക്കരുത് എന്നല്ല, മരിക്കണമെന്ന് തന്നെയാണ്. അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നിങ്ങളതും ശരിയാണ്, നമ്മുടേതും നമ്മുടേതും ശരിയാണ്. എന്തിനാണ് അനാവശ്യമായി വെറുതെ പരസ്പരം ചളിവാരി എറിയുന്നത്? അതേപോലെ ഇന്നലെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. നിങ്ങൾ വേണമെങ്കിൽ ഹദീസ് വെച്ചിട്ടോ ഖുർആൻ വെച്ചിട്ടോ മരിച്ച വീട്ടിലെ ഖുർആൻ ഓതണോ വേണ്ടേ എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റൂ എന്ന് ഒരു ഉസ്താദിന്റെ, ഒരു ബിദഅയായ ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്നത് ഹദീസ് വെച്ച് തെളിയിക്കണം, ഖുർആൻ വെച്ച് തെളിയിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചിന്ത തന്നെ തെറ്റാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചെയ്യാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ല
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തതെല്ലാം നിങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്, ചെയ്യാത്തതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. ഏയ്, അല്ലാഹുവിന്റെ ഹബീബ് ചെയ്യാത്തതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. വമാ നഹാകും അൻഹു ഫൻതഹു, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. നബി തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യാൻ പാടില്ല, നബി തങ്ങൾ ചെയ്യാത്തത് നമ്മൾ ചെയ്തുകൂടാ എന്ന് എവിടെയും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, അവർ പറയുന്നു റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിട്ടില്ല, സ്വഹാബാക്കൾ ഓതിയിട്ടില്ല എന്ന്. എന്നാൽ അവർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല്, നിങ്ങൾ കാർ ഓട്ടുന്നുണ്ട്, റസൂല കാർ ഓട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവർ പറയും അത് ദുനിയാവല്ല നോക്കി, റസൂല കാർ ഓട്ടിട്ടുണ്ടോ, നിങ്ങൾ കാർ ഓട്ടുന്നുണ്ട്, റസൂല ചെയ്യാത്തൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ലേ, റസൂല പാൻറ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാലും അതൊക്കെ ദുനിയാവല്ല, അത് വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അത് തന്നെയാണ് നമ്മളും പറയുന്നത് ദുനിയാവാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാർ ഓട്ടിട്ടുണ്ട്, കുതിരയിൽ പോയിട്ടില്ലേ നോക്കും, കന്തൂർ ഇട്ടിട്ടില്ലേ, അപ്പോഴത്തെ ഡ്രസ്സ് ധരിച്ചിട്ടില്ലേ നോക്കും. അതേപോലെ നമുക്കും പറയാനുള്ളത് അത് എന്താണ്, റസൂലുള്ളാഹി മരിച്ചതിന് ശേഷം ഓതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, മരിച്ച ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, ഉണ്ട്. ദുആ ചെയ്യുമ്പോൾ ദുആ സ്വീകരിക്കപ്പെടാൻ കാരണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്, കൂട്ടമായിരുന്ന് കൂട്ടമായി ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഭക്ഷണം കൊടുക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, മരിച്ച ആളുകൾക്ക് വേണ്ടി സദഖ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഉണ്ട്. അപ്പോൾ എന്തപ്പോൾ നമ്മൾ മരിച്ചാൽ ചെയ്യുക, കുറേ ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക തെറ്റാണോ, റസൂലുള്ള പറഞ്ഞല്ലേ ഭക്ഷണം കൊടുക്കുന്ന നല്ല കാര്യമാണ്, ആ നല്ല കാര്യമല്ലേ മരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്താ പ്രശ്നം, അങ്ങനെ ഭക്ഷണം കൊടുത്ത് ദുആ ചെയ്യുന്നതാണ്, ദുആ ചെയ്യാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ വലതൻ സ്വാലിഹയ്യ ദുഉല, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാകണം, അത് നിങ്ങൾക്ക് ന്യായീകരണം ഉള്ളതുപോലെ നമ്മൾക്ക് ന്യായീകരണമില്ലേ, നമ്മൾ പറഞ്ഞു നിങ്ങൾ കാർ ഓട്ടുന്നത് തെറ്റാന്ന് പറഞ്ഞു, നിങ്ങൾ പാൻറ്റ് ഇടുന്നത് തെറ്റാണെന്ന് പറഞ്ഞു, ഇല്ലല്ലോ. അപ്പൊ റസൂലുള്ള ചെയ്യാത്തതൊന്നും ചെയ്യേണ്ട, ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മരിച്ചതിന് ശേഷം യാസീൻ ഓതരുത്, ഖുർആൻ ഓതരുത്, ദിക്ർ ചൊല്ലരുത്, കൂട്ടം കൂടിയിട്ട് പ്രാർത്ഥിക്കരുത്, ഭക്ഷണം കൊടുക്കരുത് ഒക്കെ പറഞ്ഞാൽ ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അതല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ ചെയ്യാതിരിക്കണമെന്നില്ല. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, നബി തങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾ ചെയ്യണം, ചെയ്യണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഏതായാലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ മരിച്ച ആളുകൾ വേണ്ടി നാട്ടുകാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കൽ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് പ്രതിഫലമുള്ള കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിച്ച് നിങ്ങൾ അങ്ങനെ പോവരുത്, ഭക്ഷണം കഴിച്ച ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വന്ന ആളുകൾ ഈ മരിച്ച ആളുകൾക്ക് വേണ്ടി ഭക്ഷണം കഴിച്ച് ദുആ ചെയ്യുന്നു, അതേപോലെ ഖുർആൻ ഓതി ദുആ ചെയ്യുന്നു. ദുആഇന്റെ മുമ്പ് എന്തെങ്കിലും ഒരു നന്മ വെക്കുന്നത് ദുആ സ്വീകരിക്കാൻ കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദുആക്ക് മുമ്പ് യാസീൻ ഓതുന്നു, ദുആക്ക് മുമ്പ് ഫാത്തിഹ ഓതുന്നു, ദുആക്ക് മുമ്പ് ഇഖ്ലാസ് ഓതുന്നു. അപ്പൊ ഇതൊക്കെ തെറ്റാണെന്ന് പറയരുത്, ദയവ് ചെയ്ത് പറയരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ന്യായീകരണങ്ങൾ ഉള്ളതുപോലെ നമ്മൾക്കും ഇതിന് ന്യായീകരണങ്ങളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചെയ്തതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പലതും തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതേ ചെയ്യൂ എന്ന് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും തെറ്റായിരിക്കും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ താറടിക്കാനോ പരസ്പരം ഫിത്ന ഉണ്ടാക്കാനോ നിൽക്കരുത്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സാദാ പൗരന്മാർ പോലും സാദാ ജനങ്ങൾ പോലും മരിക്കുന്നുണ്ട്, അഥവാ ഇതുപോലെ മജ്ലിസിനോറിലും സ്വലാത്തിലും സ്വലാത്തിന്റെ മജ്ലിസിലും ഹദ്ദാദിലൊക്കെ പങ്കെടുത്ത ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉറപ്പാണ് നമ്മുടെ ആദർശത്തിന് എവിടെയും പിഴച്ചിട്ടില്ല എന്ന്, ഇതിൽ ശിർക്ക് വന്ന് ചേർന്നിട്ടില്ല എന്ന്. ശിർക്ക് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ശക്തമായി സമസ്തയുടെ പണ്ഡിതന്മാർ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ശിർക്ക്, എന്താണ് തൗഹീദ്, എല്ലാം വളരെ വ്യക്തമായി പഠിച്ചവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഈ മഹത്തായ കൂട്ടായ്മയിൽ നിന്നാലുള്ള ഉപകാരം എന്താണ്, നമ്മൾക്ക് ചില നേതാക്കന്മാരുണ്ട്, ഉഖ്രവിയായ ആലിമീങ്ങളുണ്ട്, ഉഖ്രവിയായ സയ്യിദന്മാരുണ്ട്. ഇൻഷാല്ലാ അവരോടുള്ള ഇഷ്ടം കൊണ്ട് അവരോടുള്ള മഹബത്ത് കൊണ്ട് നാളെ അല്ലാഹു തആല അവരുടെ കൂടെ നാളെ നമ്മെ ഒരുമിച്ച് കൂട്ടുമെന്ന് ഷഫീഉന റസൂലുള്ളാഹ് മൻ അഹബ്ബ ഖൗമൻ ഉശിറ മഅഹും
ഒരാൾ ഏതെങ്കിലും ഒരു സംഘത്തെ ഇഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ആളുകളെ ഇഷ്ടപ്പെട്ടാൽ, ഹുശ്യറമാഹും അവരുടെ കൂടെ അല്ലാഹു നാളെ പുനർജനിപ്പിക്കുമെന്ന്, മഹ്ശറയിൽ നാളെ ഒരുമിച്ച് കൂട്ടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് വഹൂസിബ ബിഹിസാബിഹിം, എന്താണോ അല്ലാഹു അവർക്ക് നൽകുന്ന ഹിസാബ് അതേ ഹിസാബ് അല്ലാഹു നമ്മൾക്കും നൽകുമെന്നാണ് പറഞ്ഞത്. ഷംസുൽ ഉലമയെ നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെയും ചെറുശ്ശേരി ഉസ്താദിനെയും കാളമ്പാടി ഉസ്താദിനെയൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്താണോ അവർക്ക് അല്ലാഹു നൽകുന്ന ഹിസാബ് അതേ ഹിസാബാണ് അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് അവരുടെ അനുസ്മരണങ്ങൾ നടത്തുന്നത്? അവരെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടവരാണ്, അവരുടെ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്, അതുകൊണ്ടാണ് നമ്മൾ അവരെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സംഗമം എന്നുള്ളത്, ഈ ഐക്യം എന്നുള്ളത്, ഈ ഐക്യ സംഘടിതമായി നിൽക്കുക എന്നുള്ളത് ദീനിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒറ്റപ്പെട്ട് തെറിച്ചുപോയവരായി മാറാൻ പാടില്ല. നമ്മൾക്ക് ചില നേതാക്കന്മാരുണ്ടാകും, നമ്മൾക്ക് നേതൃത്വങ്ങളുണ്ടാകും, ആ നേതൃത്വം പറയുന്നത് പോലെ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നേതൃത്വത്തിന്റെ ഭാഗത്ത് എന്ത് തെറ്റുകളുണ്ടായാലും അവരുടെ ഉത്തരവാദിത്വം തീരുന്നത് വരെ അവരെ ഉൾക്കൊള്ളേണ്ടത്, അവരെ അംഗീകരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു കാട്ടറബി, ഒരു നൈജീരിയക്കാരനായ ഒരു കറുത്ത അടിമയാണെങ്കിലും ശരി, ഒരു വഹ്ഷിയായ ഒരു അടിമയാണെങ്കിലും, ഹബ്ഷിയായ ഒരു അടിമയാണെങ്കിലും ശരി, അഥവാ അന്ന് കാലത്ത് ജനങ്ങൾക്കിടയിൽ അംഗീകാരമില്ലാത്ത ഒരു വർഗമാണ് അടിമ എന്നുള്ളത്. ഇനിയിപ്പോ അതൊന്നുമില്ല, ഇന്ന് അടിമകളൊന്നുമില്ല. അപ്പൊ ആ അടിമകൾ നിങ്ങളുടെ നേതാവായി വന്നാൽ, യജമാനന്മാർ സ്വതന്ത്രരുടെ നേതാവായി അടിമ വന്നാൽ ആരും അംഗീകരിക്കൂല. അതെങ്ങനെ അടിമ ഞങ്ങളുടെ നേതാവായിന്നല്ലേ ചോദിക്കുക? താഴ്ന്ന ജാതിക്കാരെങ്ങനെ നേതാവായിന്ന് ചോദിക്കുന്നില്ലേ? താഴ്ന്ന ജാതിക്കാരെങ്ങനെ നേതാവായിന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതേപോലെ അന്നും ചോദിച്ചിരുന്നു, താഴ്ന്ന ജാതിക്കാരെങ്ങനെ മേലോട്ടെത്തി ഞങ്ങളെ ഭരിക്കാൻ അടിമയായോ എന്നൊക്കെ ചോദിക്കും. അതേപോലെ അടിമയായാൽ വരെ അവർ നേതാവായാൽ നിങ്ങൾ അംഗീകരിച്ചുകൊള്ളണം, നേതാവായാൽ അംഗീകരിച്ചുകൊള്ളണം. നേതാക്കളാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കാം. തെറ്റുകളുണ്ടെങ്കിൽ, സൂക്ഷ്മതയില്ലെങ്കിൽ, നിഷ്കളങ്കരല്ലെങ്കിൽ, തെറ്റുകാരാണെങ്കിൽ അവർ നേതാക്കളാവാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. അവരാവണ്ട, അവർ പറ്റിയവരല്ല, അവർ യോജിച്ചതല്ല, നമ്മുടെ പ്രസ്ഥാനത്തിന് അപമാനമാണ് അവർ, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷേ അവരായിക്കഴിഞ്ഞാൽ അവരെ ഉൾക്കൊള്ളേണ്ടത്, അവരെ അംഗീകരിക്കേണ്ടത്, അവരുടെ കാലയളവ് തീരുന്നത് വരെ അവരെ അനുസരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആരായാലും ശരി, നിങ്ങളെ നമ്മൾ അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ ഒരുപാട് ചങ്ങാതിമാർ ഒരുമിച്ച് കൂട്ടണം, നല്ല ചങ്ങാതിമാർ ഒരുമിച്ച് കൂട്ടണം. എന്തിന്? കാരണം അവർ ദുനിയാവിലും നിങ്ങൾക്ക് ഉപകാരമാണ്, ആഖിറത്തിലും ഉപകാരമാണ്. എന്നിട്ട് പറഞ്ഞു, അലാ തസ്മഉ ഇലാ ഖൗലി അഹ്ലിന്നാർ, നാളെ നരകത്തിൽ കിടക്കുന്ന ആളുകൾ നാളെ നരകത്തിൽ വെച്ച് വിളിച്ചു പറയുന്നത്, ഫമാലനാ മിൻ ഷാഫിഈൻ, എന്തേ ഞങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യാൻ ആരുമില്ലല്ലോ, ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ലല്ലോ, വലാ സദീഖിൻ ഹമീം, ഉറ്റ ചങ്ങാതിമാര് പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന് നരകവകാശികൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. നരകക്കാരായ ആളുകൾ നരകത്തിൽ വെച്ച് വെന്തുരുകുമ്പോൾ അവര് വിളിച്ചു പറയും, എനിക്ക് നല്ല സ്വാലിഹായ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നുവെങ്കില്, എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നുവെങ്കില്, എന്റെ കൈയും പിടിച്ച് അയാൾ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നല്ലോ, എന്നാൽ ഇന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളുമില്ലല്ലോ എന്ന ബേജാറിൽ, എന്ന ടെൻഷനിൽ നരകക്കാർ അട്ടഹസിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ല കൂട്ടുകാരുണ്ടായാൽ, നിങ്ങൾ തെറ്റുകാരാണെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് പിഴവുകൾ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ നരകത്തിലേക്ക് വീണു എന്ന് സങ്കൽപ്പിക്കുക, നമ്മൾ നരകക്കാരായി എന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള നല്ല ചങ്ങാതിമാർ അല്ലാഹുവിനെ പേടിയുള്ള ചങ്ങാതിമാർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ച ചങ്ങാതിമാർ നമ്മൾക്കുണ്ട്, നമ്മൾ നരകത്തിൽ വിട്ടുപോയി. എന്നാൽ നമ്മൾ നരകത്തിൽ കിടക്കുമ്പോൾ ആ ചങ്ങാതി അള്ളാഹുവിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിനോട് പറയുമത്രേ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, കാനൂ യസൂമൂന മാനാ,
അല്ലാഹുവേ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഇന്നാലിന്ന് ആജിക്കയുണ്ടല്ലോ, അയാള് ഞങ്ങളുടെ കൂടെ നോമ്പ് നോക്കിയ ആളാണ് റബ്ബേ, അയാളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഞങ്ങളുടെ കൂടെ പള്ളിയിലേക്ക് വന്നവരാണ് റബ്ബേ, അയാളെ നരകത്തിലേക്ക് ഇടല്ലേ അല്ലാ, അയാളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അയാള് ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വന്ന ആളാണ് റബ്ബേ, ഞങ്ങളുടെ കൂടെ ഉംറയ്ക്ക് വന്ന ആളാണ് റബ്ബേ, ഞങ്ങളുടെ കൂടെ വാദിന് വന്ന ആളാണ് റബ്ബേ, ഞങ്ങളുടെ കൂടെ പള്ളിക്ക് വന്നിട്ടുണ്ട്, സിയാറത്തുകൾക്ക് വന്നിട്ടുണ്ട്, നന്മ ചെയ്ത ആളാണ് റബ്ബേ. അതുകൊണ്ട് അയാളെ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന് അല്ലാഹുവിനോട് വിളിച്ചു പറയുമെന്ന്. അപ്പോഴേക്കും അല്ലാഹു തആല ഈ ചങ്ങാതിമാർക്ക് നരകവകാശികളെ രക്ഷപ്പെടുത്താൻ അവസരം കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അങ്ങനെ ഫയദുഖുലൂനൽ ജന്ന, ആ നരകവകാശികൾ ചങ്ങാതിമാര് കാരണത്താൽ നാളെ സ്വർഗത്തിലെത്തുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ നല്ല ചങ്ങാതിമാർ ഇവിടെ ഉണ്ടെങ്കിൽ നരകത്തിൽ വീണാലും ഈ ചങ്ങാതിമാർ റെക്കമെന്റ് ചെയ്ത് ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കുറെ ആളുകളെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നരകവകാശികൾ, നാട്ടിൽ നല്ല ദീനീ ബോധമുള്ള ചങ്ങാതിമാരില്ലാത്ത നരകവകാശികൾ പറയുന്നത് ഇതാ ഒരുപാട് ആളുകളെ ശഫാഅത്ത് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ ആരുമില്ലല്ലോ. ഓരോ ആളുകളുടെ ഉറ്റ ചങ്ങാതിമാര് വന്ന് കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ല ഉറ്റ സുഹൃത്തില്ലാത്തത് ഞങ്ങൾ വലിയ പ്രയാസത്തിലായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നരകവകാശികൾ കരയുമെന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ ദുനിയാവിൽ ഉപകാരമാണ്, ആഖിറത്തിൽ ഉപകാരമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നല്ലൊരു അഞ്ചാറ് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ചങ്ങാതിമാരുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി. അപ്പൊ ഞാനിപ്പോ എടുത്തിട്ട് ഒരു നമ്മളൊരു കൂട്ടത്തിൽ ഒരു സുഹൃത്തിന്റെ ഒരു കുട്ടി എന്ത് ചെയ്തു, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വീണു. ആ കുട്ടിക്ക് വലിയൊരു പ്രയാസം ഉണ്ടായി, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നല്ലൊരു ചെലവാണ്, 1,00,000 രൂപ വരെ ചെലവാണ്. ചിലപ്പോ സുഹൃത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഹോസ്പിറ്റലാണെങ്കിൽ ഒരു രണ്ടു ദിവസം കൊണ്ടുപോയി പിറ്റേ ദിവസം ഡിസ്ചാർജ് ആക്കുമ്പോഴേക്കും 1,00,000 രൂപ ബില്ല് വന്നു. ഇയാളെ കയ്യിൽ പൈസ ഇല്ല, ഇയാളെങ്ങനെ പൈസ കൊടുക്കും, എവിടെ നിന്ന് കൊടുക്കും? അപ്പൊ നല്ല ചങ്ങാതിമാരുണ്ടെങ്കിൽ ഉപകാരം എന്താ, അപ്പൊ തന്നെ 4-5 ചങ്ങാതിമാരെന്താ 10-10-10-10 വെച്ചിട്ട് 1,00,000 ആക്കിയിട്ട് കൊടുത്തു. എത്ര എളുപ്പമാണ്, ചങ്ങാതിമാരുള്ളത് കൊണ്ടല്ലേ. ചങ്ങാതിമാരില്ലെങ്കിലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റോ? ഡോക്ടർമാർ ബില്ല് എഴുതി തരും, എന്ത് ചെയ്യും, കടം വാങ്ങേണ്ടി വരും, ബാങ്കിൽ പോകേണ്ടി വരും, മറ്റൊരാളുടെ കാല് പിടിക്കേണ്ടി വരും. ഇത് തടിക്കൊരു ക്ഷീണം പോലും അറിയാതെ 4-5 ചങ്ങാതിമാർ 5-10 രൂപ എടുത്തിട്ട് ആ ബില്ല് എന്താണോ ബില്ല് ആ ബില്ല് അങ്ങോട്ട് കൊടുത്തിട്ട് കുട്ടിയെ കൊണ്ടുവന്നു. ഇതാണ് ചങ്ങാതിമാരുണ്ടായാലുള്ള നേട്ടം. ചങ്ങാതിമാരെ കുറ്റപ്പെടുത്തരുത്. ചില ഉപ്പമാരും ചില രക്ഷിതാക്കളൊക്കെ ചങ്ങാതിമാരെ കുറ്റപ്പെടുത്തും. ചങ്ങാതിമാർ ആവശ്യമാണ്, സുഹൃത്തുക്കൾക്ക് ചങ്ങാതിമാർ വേണം. നല്ല ചങ്ങാതിമാർ മക്കൾക്ക് ഉണ്ടാകണം, സ്വാലിഹീങ്ങളായ ചങ്ങാതിമാരാകണമെന്ന് മാത്രം. ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഫല്ലന്നുർ ഇലാമൻ യുഖാലി, നിങ്ങൾ ആലോചിക്കണം ആരെ ചങ്ങാതിയാക്കണം. എന്റെ ചങ്ങാതി കാരണം എനിക്ക് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ? എങ്കിലൊക്കെ ഈ ചങ്ങാതി കാരണം ഞാൻ നാളെ ആഖിറത്തിൽ നരകത്തിലേക്ക് വീഴേണ്ടി വരോ? എങ്കിലും വേണ്ട, അത്ര ചിന്തിച്ചാൽ മതി. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ചങ്ങാതി കാരണം എനിക്ക് നാളെ ആഖിറത്തിൽ ഉപകാരമാണോ നഷ്ടമാണോ ഉണ്ടാവുക? അതുകൊണ്ട് ഈ ചങ്ങാതി കാരണം ഞാൻ മോശമാവുകയാണോ അല്ല നന്നാവുകയാണോ എന്ന് ആലോചിക്കുക. അങ്ങനെ ചീത്ത കൂട്ടുകെട്ടുകളാണെങ്കിൽ അവരെ ഒഴിവാക്കണം, എന്നിട്ട് നല്ല ചങ്ങാതിമാരുടെ കൂടെ ജീവിക്കണം. അത് ദുനിയാവിലും നേട്ടമാണ്, ആഖിറത്തിലും നേട്ടമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ മുഅ്മിനീങ്ങളെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റജുലൻ സാര അഖല്ലഹു ഫീ ഖറിയത്തിൻ ഉഖ്രാ, കോഴിക്കോട്ടുകാരനായ നിങ്ങൾ കാസർഗോട്ടുകാരനായ നിങ്ങളുടെ ഒരു വിഖായയുടെ ഒരു പ്രവർത്തകനെ കാണാൻ വേണ്ടി ട്രെയിൻ കയറി. ഫാർസദല്ലാഹു ലഹു അലാ മദ്റജതിഹി മലകാ, അല്ലാഹു തആല ഒരു മലക്കിനെ നിയോഗിച്ചു ആ നിങ്ങളുടെ യാത്രയുടെ മധ്യേ. ഫലമ്മാ അതാലൈ, അങ്ങനെ നിങ്ങൾ കാസർഗോഡ് ഇറങ്ങുമ്പോൾ മലക്ക് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ പോകുന്നത്, ആരെ കാണാനാ പോകുന്നത്, ഐന തുരീദു, എവിടേക്കാ പോകുന്നത്? ഉരീദു അഖൻ, ഞാൻ കാസർഗോഡ് പോവാൻ. ബിഹാദിൽ ഖറിയ ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തറുബ്ബുഹാ, എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടി പോവാണോ, അയാൾ എന്തെങ്കിലും തരാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, എന്തിനു വേണ്ടി പോവാണ് എന്ന് മലക്ക് ചോദിക്കും. അപ്പൊ അയാള് പറയും,
എനിക്ക് അയാളിൽ ഒരു ഉപകാരവും കിട്ടാനില്ല, കൊടുക്കാനില്ല. ഗൈറ അന്നി അഹബബ്തുഹു ഫില്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ അയാളെ സ്നേഹിച്ചു എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് കിട്ടാനില്ല. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മൾ കാണാൻ പോകാറുണ്ടായിരുന്നു. എന്തിനാ പോകുന്നത്? എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇല്ല. പിന്നെന്തിനാ? ഗൈറ അന്നി അഹബബ്തുഹു ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താലാണ്. ചൊവ്വാഴ്ചയായാൽ പാണക്കാട് എല്ലാ സയ്യിദന്മാരുടെ വീട്ടിലും വല്ലാത്ത തിരക്കായിരിക്കും. പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇല്ല. ചില ആളുകൾ വേദനകൾ പറയാൻ വരുന്നവരുണ്ട്, ചില ആളുകൾ വിഷമങ്ങൾ പറയാൻ വരുന്നവരുണ്ട്. എന്നാൽ ഒരു 50% ആളുകളും 50% ആളുകളും ബേജാറ് പറയാൻ വരുന്നവരല്ല. വെറുതെ ഒന്ന് തെങ്ങന്മാരെ കാണാൻ വരികയാണ്, അവരോടൊന്ന് സംസാരിക്കാൻ വരികയാണ്, അവരെ ഒന്ന് മുസാഫത്ത് ചെയ്യാൻ പോവുകയാണ്. എന്തിനെ? അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഇഷ്ടമാണത്. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഇഷ്ടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ ഫഇന്നി റസൂലുല്ലാഹിലൈക, മലക്ക് പറയും ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്. ബിഅന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹബബതഹു ഫീഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ സയ്യിദന്മാരെ, ഈ ആലിമീങ്ങളെ, ഈ നല്ലവരായ ആളുകളെ നീ സ്നേഹിച്ചതുപോലെ അല്ലാഹു തആല നിന്നെയും സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അല്ലാഹു എന്നെ പറഞ്ഞേച്ചിരിക്കുകയാണ് എന്ന് ഒരു മലക്കിനെ അല്ലാഹു നിയോഗിക്കുമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ അല്ലാഹുവിന്റെ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ അല്ലാഹു വിളിച്ചു പറയുമത്രേ, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ? എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ? അല്ലൗമ ഉദില്ലുഹും, ഇന്ന് ഞാൻ അവർക്ക് തണല് നൽകുകയാണ്. യൗമലാലില്ല ഇല്ലാദില്ലി, എന്റെ തണലല്ലാതെ ഇന്ന് വേറെ തണലില്ല. ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുമ്പോൾ എല്ലാവരും നെട്ടോട്ട് മൂടുന്ന സമയമാണത്. ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സമയമാണത്. ഒരാൾക്ക് മറ്റൊരാളുടെ ഔറത്ത് പോലും നോക്കാൻ കഴിയാത്ത, നോക്കണമെന്ന് താല്പര്യമില്ലാത്ത സമയമാണ്. ഒളി ക്യാമറയുമായി, റിട്ടൺ ക്യാമറയുമായി ബാത്റൂമിലും ടോയ്ലറ്റിലും കണ്ട സ്ഥലങ്ങളിലെല്ലാം പോയി ആരാന്റെ ഔറത്ത് ഒപ്പിയെടുക്കുന്ന ഈ ജനങ്ങൾ, ഈ കൂട്ടങ്ങളെ നാളെ മഹ്ശറിലെത്തിയാൽ കൺമുമ്പിൽ അഴിച്ചിട്ടിരിക്കുന്ന നഗ്നരായ പെൺകുട്ടികളെ കണ്ടാൽ അങ്ങോട്ട് നോക്കാൻ അവർക്ക് തോന്നൂല. കാരണം ആയിഷ കാര്യം വളരെ ഗൗരവമാണ്. ആയിഷ നോക്കണമെന്ന് തോന്നൂല. ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്ത് കുളിക്കുമ്പോൾ മറ്റൊരാളുടെ ഔറത്ത് കാണണമെന്നുള്ള ഭൂതി ഒരാൾക്കും ഉണ്ടാവൂല. ആയിഷ അത്രയും ഗൗരവമുള്ള സമയത്ത് അല്ലാഹ് പറയുകയാണ് എന്റെ മാർഗത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടോ? എന്റെ മാർഗത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അർശിന്റെ തണല് നൽകുന്നു എന്ന് പരിശുദ്ധ റസൂൽ അല്ലാഹു തആല നാളെ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ തണല് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമെന്നാ പറഞ്ഞത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക. ഈ SKSSF വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട്, ഈ പെരുമണ്ണ എന്ന് പറയുന്ന SKSSF പ്രവർത്തകരോടടക്കം ഞാൻ പറയാനുള്ളത്, ഈ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ പ്രവർത്തിച്ചതുകൊണ്ട് കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ക്യാഷ് പോകുമെന്നല്ലാതെ ഒരു നയാ പൈസ പോലും നമ്മുടെ പോക്കറ്റിലേക്ക് വരൂല. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സംഭവിക്കാറുള്ളത്. ഇങ്ങോട്ട് പൈസ വരാറില്ല, എല്ലാം അങ്ങോട്ട് പോകാറാണ്. ഒരു മീറ്റിംഗ് വെച്ചാൽ ഭക്ഷണത്തിന്റെ ചെലവ് സെക്രട്ടറിയുടെ പോക്കറ്റിൽ നിന്നായിരിക്കും പോവുക. ഒരു പരിപാടി വെച്ചു കടമുണ്ടായാൽ അതും സെക്രട്ടറിയുടെ പ്രസിഡന്റിന്റെ തലയിലാണ് വരിക. അങ്ങനെ ഇങ്ങോട്ട് വരുമാനങ്ങളൊന്നുമില്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഓടിച്ചാട് പ്രവർത്തിക്കുന്ന നല്ല കൃത്യമായ അജണ്ടയോടുകൂടി നല്ല സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ കൃത്യമായ നിർദ്ദേശത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, അതിന്റെ സ്ഥാപക ദിനമായത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ കൊടിക്ക് കീഴിൽ നിൽക്കുകയും മഹാന്മാരായ നേതാക്കളെ അംഗീകരിക്കുകയും ചെയ്യുക. അതിന്റെ കൂടെ സാന്ദർഭികമായി എനിക്ക് ഉണർത്താനുള്ളത്, നമ്മൾ കറയുള്ളവരാണെങ്കിൽ, നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായ പോരായ്മകൾ, സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ, നാട്ടിൽ ഞങ്ങൾ നാട്ടിൽ അതേപോലെ ആരോപണങ്ങളൊക്കെയുള്ള ഒരു നല്ല മനുഷ്യനല്ലെങ്കിൽ ഇതുപോലെയുള്ള പതാക പിടിക്കാൻ നേതൃത്വത്തിലേക്ക് വരാതിരിക്കുക.
ഒരു മെമ്പറായി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ കാരണം എസ് കെ എസ് എഫിന് പോറിലേൽക്കാൻ പാടില്ല, ഞാൻ കാരണം സമസ്തയ്ക്ക് ഒരു പോറിലേൽക്കാൻ പാടില്ല. നമ്മളെ കൊണ്ടൊരു ഉപകാരവും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ടൊരു ഷറുണ്ടാവാൻ പാടില്ല. ഞാൻ കാരണം ഈ നാട്ടിലുള്ള നല്ല ചെറുപ്പക്കാർക്ക് ഈ പ്രസ്ഥാനത്തോട് വെറുപ്പ് തോന്നാൻ പാടില്ല. അങ്ങനെ പല നേതാക്കന്മാർ കാരണം പല നാട്ടിലും പല ആളുകളും പ്രസ്ഥാനത്തെ വെറുക്കുന്നവരുണ്ട്, പ്രസ്ഥാനത്തോട് അടുക്കാത്തവരുണ്ട്. കാരണം എന്റെ ഇന്നാൽ ഇന്നവളാൽ പ്രസ്ഥാനത്തിന്റെ അമരത്തെത്തി തലപ്പത്തെത്തി എന്ന കാരണത്താലാണ്. അയാൾ പക്ക ഫ്രോഡാണെന്ന് നാട്ടുകാർക്കറിയാം, അയാൾ സംശുദ്ധനല്ലെന്ന് നാട്ടുകാർക്കറിയാം. അങ്ങനെ ഒരാൾ നേതൃത്വ സ്ഥാനത്തേക്ക് വരുമ്പോൾ ആളുകൾ അടുക്കൂല. അതുകൊണ്ട് നമ്മൾ സ്വയം മാറി നിൽക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ വിജയമാണ്, ഇതിന്റെ മുന്നോട്ടുള്ള ഗമനമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ വളർച്ചയല്ല, നമ്മുടെ വളർച്ചയല്ല. നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രസ്ഥാനത്തെയോ സംഘടനയെയോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് സംഘടനയുടെയും പ്രസ്ഥാനത്തിന്റെയും വളർച്ചയാണ്. ഒരു സ്ഥാപനം നടത്തുന്നവരായാൽ നമ്മുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തരുത്. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ പോക്കറ്റ് കാലിയായാലും കുഴപ്പമില്ല. പ്രിൻസിപ്പളായാലും സദറായാലും പ്രസിഡന്റായാലും ഖതീബായാലും ആരായാലും നമ്മുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി, നമ്മുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി, നമ്മുടെ ഫെയിമിന് വേണ്ടി, ജനങ്ങൾക്കിടയിൽ ഒന്നിങ്ങനെ ആളാവാൻ വേണ്ടി നമ്മൾ ഒരു വസ്തുവിനെയും ഉപയോഗപ്പെടുത്തരുത്, ചൂഷണം ചെയ്യരുത്. വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ പലരും പല പ്രസ്ഥാനങ്ങളെയും തകർത്ത് കളയുന്നുണ്ട്. കറയുള്ളവർ നിഷ്കളങ്കരല്ല. കറയുണ്ട്, കളങ്കമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ പരിഹരിക്കാതെ ജനങ്ങളുടെ വെറുപ്പും താങ്ങി ഏതെങ്കിലും ഒരാൾ അമരത്തെത്തിപ്പോയാൽ അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, ജനങ്ങളുടെ പ്രാക്കലവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക് നൽകട്ടെ. ഞാൻ നിർത്താൻ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ് നമ്മൾ പരസ്പരം, ആളുകളെ ആരായാലും നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടത്. ഭാര്യയെ സ്നേഹിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ഭർത്താവിനെ സ്നേഹിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? മക്കള്, ഭാര്യ, ഭർത്താവ്, എല്ലാ ആളുകളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കാൻ നമ്മൾ ശ്രമിക്കാം. അങ്ങനെ സ്നേഹിച്ചാൽ നാളെ അള്ളാഹു നമ്മൾക്ക് പ്രത്യേകമായ പ്രകാശം കൊണ്ടുള്ള സിംഹാസനം ഒരുക്കിത്തരും. ഈ സിംഹാസനം കാണുമ്പോൾ ആർക്ക് അസൂയുണ്ടാകും? വലിയ 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 പ്രവാചകന്മാർക്കും ശുഹദാക്കൾക്കും രക്തസാക്ഷികൾക്ക് വരെ അസൂയുണ്ടാകുന്ന പറഞ്ഞത്. അങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ കാലം വെച്ചിട്ട് ഇരിക്കുമ്പോ, സിംഹാസനത്തിന്റെ പേരിൽ മുകളിൽ അടിച്ചു പൊളിച്ചിരിക്കുമ്പോ ആളുകൾക്ക് അസൂയ തോന്നും. അതേപോലെ നാളെ മഹ്ശറിൽ എല്ലാവരും കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുമ്പോ അള്ളാഹു നാളെ അർശിന്റെ തണൽ നൽകുമെന്നാ പറഞ്ഞത്. ഇൻഷാല്ലാ നമ്മുടെ ഈ പ്രസ്ഥാനം, നമ്മുടെ ഈ പ്രവർത്തനം എല്ലാം എന്തിന്റെ പേരിലാവണം? അള്ളാഹുവിന്റെ മാർഗത്തിലാവണം. ഈ അധ്വാനിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഓടുന്നത്, ചെലവഴിക്കുന്നത് ആരും ദുനിയാവിന്റെ വിഷയത്തിൽ ഇതൊന്നും ചെയ്യരുത്. ദുനിയാവിന് വേണ്ടി ഇതൊന്നും ആരും ചെയ്യരുത്. അതിനു വേണ്ടി കാട്ടിക്കൂട്ടരുത്. ഇതൊക്കെ അപകടത്തിലാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ പോലെ, മുആദ് ഇന്നക ളഈഫുൻ ബലഹീനനാ ഹസ്രതും വനദാമ, ഈ അധികാര നാളെ ആഖിറത്തിലെത്തിയാൽ ഖേദമാണ്, ദുഃഖമാണ്, അപകടമാണ്. മാമിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹ്, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചു പോയാൽ, ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗം ഹറാമാക്കുമെന്ന് പറഞ്ഞ ഹദീസ് എല്ലാവരും ഓർത്തു വെച്ചോളി. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചു പോയാൽ, ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗം ഹറാമാക്കുമെന്നാ പറഞ്ഞത്. എന്തിനാ ഈ മുൾക്കിരീടം തലയിലെടുത്തു വെക്കുന്നത്? സ്വർഗം പോലും നിഷിദ്ധമാക്കപ്പെടാൻ സാധ്യതയുള്ള ഈ മുൾക്കിരീടം എന്തിനാണ് കാഷും നോട്ടുകെട്ടുകളും ക്വട്ടേഷൻ സംഘങ്ങളും ചരട് വലിച്ചിട്ടൊക്കെ തലയിൽ കയറ്റി വെക്കേണ്ട ആവശ്യം എന്താ? ഒന്ന് ലാവിഷ് ആയിട്ട് ഫ്രീ ആയിട്ട് ജീവിച്ചൂടെ, റിലാക്സ് ആയിട്ട് ജീവിച്ചൂടെ, ആളുകളുടെ തെറി കേൾക്കണം, ആളുകളുടെ ചീത്ത കേൾക്കണം, ഇങ്ങനെയൊക്കെ ചീത്ത കേട്ടിട്ടും ഇതിനു വേണ്ടിയിട്ട് ദാഹിക്കുന്ന ആളുകളുണ്ട്. ജനങ്ങൾക്ക് അധികാരത്തോടുള്ള ദാഹം, സമ്പത്തിനോടുള്ള ദാഹം, വിശന്ന് വലഞ്ഞ ഒരു ചെന്നായെ ആട്ടിൻകൂട്ടത്തിലെ കഴിച്ചുവിട്ടാൽ ആ ചെന്നായ ആട്ടിൻകൂട്ടത്തിൽ എത്രത്തോളം പ്രശ്നമുണ്ടാക്കുമോ, ആ ആട്ടിൻകൂട്ടത്തെ എത്രത്തോളം നശിപ്പിക്കുമോ, അതേപോലെ അധികാരത്തോടുള്ള മോഹം, അധികാരത്തോടുള്ള മോഹം എന്റെ സമുദായത്തെ നശിപ്പിച്ചു കളയും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വശന്ന് വരയുന്ന ഒരു ചെന്നായെ പിടിച്ച് ആട്ടിൻകൂട്ടിലേക്ക് വിട്ടു. അതിങ്ങനെ കടിച്ച് കീറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വിരിച്ച് വല്ലാതെ അങ്ങട്ട് അവിടെ ആന കരിമ്പിൻ കാട്ടിൽ പോയതുപോലെയല്ല കാണിക്കുക, അങ്ങനെയല്ല കാണിക്കുക. വിഷന്ന് പറഞ്ഞൊരു ചെന്നായെ ആട്ടിൻകൂട്ടത്തിലേക്ക് വിട്ടാൽ അതേപോലെ അത് ആട്ടിൻകുട്ടികളെ നശിപ്പിക്കുന്നത് പോലെ അധികാരമോഹികൾ എന്റെ സമുദായത്തെ നശിപ്പിക്കും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധികാരമോഹം വേണ്ട, ആർക്കും സാധനം കിട്ടിയാൽ അർഹരാണെങ്കിൽ ഏറ്റെടുത്തോളൂ, അർഹതയില്ലെങ്കിലും മാറി നിന്നോളൂ. അതാണ് ഏറ്റവും ഖൈർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം.